حضرة أزواجه الطاهرات أمهات المؤمنين وإلى حضرة جميع خل الخير كلهم يا رب العالمين اللهم زد لهم شرفا لا شرفهم وفضلا لا فضلهم وكرامة لا كراماتهم لديك اللهم يسر عسيرنا وسهل أمورنا وقل هواجنا وتدوننا يا رب العالمين إلي حضرت من مات منا من أبائنا وأمهاتنا واساتينا وسائر المسلمين والمسلمات كلهم يا رب العالمين اللهم أغفر لهم وارحمهم عنهم وعفه وأكرم نزلهم واغسل مدخلهم وأغسله بالماء والثلج والبرد ونقه من خطايا كما ينقى الثوب الأبيض من الدنس عبده دارا خيرا من داره أخلًا خيرا من أهلهم وزوجا خيرا من زوجهم وجيرانا خيرا من جيرانهم والفوز بالجنة والنجاة من النار اللهم اجعل قبورنا وقبورهم روضة من رياض الجنة ولا تجعل قبورنا وقبورهم حفرة من, حفرة من حفر النيران اللهم احسن واكبنا في الامور كلها واجرنا من خزي الدنيا وعذاب الاخرة നമ്മുടെ പരിപാടികൾ മുന്നോട്ട് പോവും ഇവിടെ ഇന്ന് ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന എന്റെ കർത്തവ്യം സ്വാഗതം ആശംസിക്കുകയാണ് ആ കർത്തവ്യത്തിലേക്ക് നടക്കുകയാണ് ഇന്ന് ഈ യോഗത്തിൽ അധ്യക്ഷ വഹിക്കുന്ന ഒരു ബഹുമാനപ്പെട്ട ബി പി ഇബ്രാഹിം ഹാജി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ മഹത്തായ പുറത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഒന്ന് ദേവ ചെയ്ത് കടന്നിരിക്കണം വേദിയിലേക്ക് കടന്നിരിക്കണം ഹാളിലേക്ക് കടന്നിരിക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു സദസ്സ് നന്നായാലേ പരിപാടികൾ നന്നാവും അദ്ദേഹം ഏറെ ആളുകൾ പത്തും മുപ്പതിനായിരം ആളുകളെ മുന്നിൽ നിർത്തി സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട ഉദവി മത്തതിൽ ഈ കുറഞ്ഞ കുട്ടികൾ സംസാരിക്കുന്ന കുട്ടികളും മുമ്പിലിരുത്തിക്കൊണ്ട് സംസാരിക്കുന്ന ബുദ്ധിമുട്ടാണ് നമ്മൾ നമ്മുടെ നാടിനൊരു മോശമാണ് അതുകൊണ്ട് ദയവീത് നിങ്ങളൊക്കെ ഇങ് കടന്നിരിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ് അതുപോലെ ഇന്ന് ഇവിടെ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുമ്പോൾ ബഹുമാനപ്പെട്ട വി പി ഇബ്രാഹിം മാജി ഒരു ഒരു ആവശ്യമില്ലാത്ത ഇന്നത്തെ ഈ ചെയർമാൻ ഇതിനുള്ള ഈ പരിപാടിയുടെ എല്ലാ ആസൂത്രകൻ എന്ന് പറയാൻ പറ്റുന്ന ബഹുമാനപ്പെട്ട വി പി ഇബ്രാഹിം മാജിയാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ പ്രാർത്ഥന നടത്തിയ ബഹുമാനപ്പെട്ട സാജിദ് ഫൈസി നമ്മുടെ സദർ ഉസ്താദാണ് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ വേദിയിലുള്ള ബഹുമാനപ്പെട്ട മാസ്റ്റർ നമ്മുടെ മഹല്യത്തിന്റെ പ്രസിഡന്റ് കൂടിയായ മാസ്റ്റർ അദ്ദേഹത്തെയും ഈ യോഗത്തിന് വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ ഒന്തത്ത അബ്ദറഹ്മാൻ ഹാജി അബ്ദറഹിമാൻ നമ്മുടെ ജനറൽ സെക്രട്ടറിയാണ് പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മളൊക്കെ സ്നേഹപൂർവ്വം അന്തയിക്ക എന്ന് വിളിക്കുന്ന അബ്ദുറഹിമാൻ അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുകയാണ് മറ്റു വേദിയിലിരിക്കുന്ന പി യൂസു ആജിക്ക യൂസുഫ് ആജിക്കാനെ പറ്റി പറയേണ്ടില്ല ഈ ഈ പരിപാടിയുടെ മൊത്തം ചെയർമാൻ അദ്ദേഹമാണ് കൺവീനർ അമു ആദിക്കയാണ് യൂസു ആജിക്കയുടെ പ്രവർത്തനങ്ങൾ കൂടിയാണ് ഈ നാല് ദിവസം മൂന്ന് ദിവസം ഈ വിപുലമായ പരിപാടി അദ്ദേഹത്തെ ഇതിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ബി കെ അബൂഹക്കറാജി നമ്മുടെ പതാകകർത്തീ നമ്മുടെ മഹലത്തിന്റെ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റായ അബൂഹക്കറാജി അതുപോലെ തന്നെ ഗോദാവരി ഉസ്വാജിക്ക നമ്മുടെ മഹലത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് പ്രസിഡന്റാണ് അനാരോഗ്യമുണ്ട് നടക്കാനൊന്നും കഴിയില്ല എന്നാലും ഇന്നത്തെ പരിപാടി ഒഴിവാക്കരുത് എന്ന രീതിയിൽ വന്നതാണ് അദ്ദേഹത്തെയും സ്വാഗതം ആശംസിക്കുന്നു അതുപോലെതന്നെ അഹമ്മദാ ജിക്ക വളരെ പണിപ്പെട്ടാണ് മേലെ കയറി വന്നത് എന്നിരുന്നാലും അദ്ദേഹം ഒക്കെ അലഹദില്ല നമുക്കൊരു ഐശ്വര്യമാണ് ഇത്തരം പരിപാടികൾക്ക് ഇവരൊക്കെ ഉണ്ടാവുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് അദ്ദേഹത്തെ സ്വാഗതം ആശംസിക്കുന്നു തട്ടാൻ്റെ അടുത്ത അഹമ്മദ് അജിക്ക നമ്മുടെ തൊട്ടടുത്ത മഹല് കൈവേരിക്കൽ മഹലിന്റെ ബഹുമാനപ്പെട്ട കലിയിലുദവി അവരുകൾ എത്തിക്കഴിഞ്ഞു എന്തായിരുന്നാലും നമ്മുടെ പരിപാടികൾ സമയബന്ധിതമായി തുടങ്ങി കുറച്ച് താമസിക്കുമെങ്കിൽ ക്ഷമയോചിക്കുന്നു നിങ്ങൾ ബഹുമാനപ്പെട്ടു ദാരുമതയുടെ ും ഭൗതിക വിദ്യാഭ്യാസം കൊണ്ടും കേരളക്കരയിൽ ചരിത്രം സൃഷ്ടിച്ചു മുന്നേറുന്ന ദാരുദയുടെ സന്തതി ബഹുമാനപ്പെട്ട ബാപ്പൂട്ടി ആജിക്കയുടെയും ബഹുമാനപ്പെട്ട ബാപ്പൂട്ടി ആജിക്കയുടെയും അതുപോലെ തന്നെ ഉസ്താദിന്റെ ഒക്കെ അരുമ ശിഷ്യൻ ചെറുശ്ശേരി ഉസ്താദിന്റെ ഒക്കെ അരുമ ശിഷ്യൻ വളരെ ആ കോതിയേരി നിസാമി ഉസ്താദ് അദ്ദേഹത്തെ സ്വാഗതമാശപ്പെടെ വല്ലാത്ത ദ്രൈമാനിക്കുണ്ട് അങ്ങനെ പലരും വിട്ടുപോയ ആരെങ്കിലും എല്ലാവരെയും സ്വാഗതം അസമിക്കുന്നു ബഹുമാനപ്പെട്ട ഇന്നത്തെ യുടെ സന്തതി കേരളക്കരയിലാകെ പാനം അറിയപ്പെടുകയും ഈ മഹലത്തിൽ നമ്മൾ നമ്മുടെ യുവ സുഹൃത്തുക്കൾ വിളിച്ചപ്പോൾ സ്നേഹപൂരം പുറത്തും നമ്മുടെ കലീൽ കലീലുദീസ ഉസ്താദിനെ ആദരപൂർവ്വം ഈ മഹലത്തിന് വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു അദ്ദേഹത്തിന് സമീന്ദനത്തിൽ ദീർഘിച്ചു പോയി ഇനിയും പറഞ്ഞാൽ ചിലപ്പോൾ സ്ത്രീകളെ വാഹനമൊക്കെ കല്ലേറുകയെന്ന് നിക്ഷേപിക്കുന്നു ഏതായിരുന്നാലും അദ്ദേഹത്തെ സ്വാഗതം ആശംസിച്ച് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് ഒരു വാക്ക് പറയാനുള്ളത് ഈ മഹലത്തിന് വേണ്ടി ഏറെ കഷ്ടപ്പെട്ട് മരിച്ചുപോയ പൂർവികരായ ബഹുമാനപ്പെട്ട സൂപ്പർ മാസ്റ്റർ കേട്ടിട്ടുണ്ടാകാം സുന്നത്തിന് വേണ്ടി ജീവിച്ചു മരിച്ചുപോയ ഖുർആൻ മാത്രം മരിച്ചുപോയ സൂപ്പർ മാസ്റ്റർ അതുപോലെ തന്നെ മറ്റ് പലരും നമ്മുടെ പാലത്തിനും പള്ളിയുമായി ബന്ധപ്പെട്ട് പലരും മരിച്ചു കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി അവർക്കൊക്കെ വേണ്ടി എല്ലാവർക്കും വേണ്ടി അദ്ദേഹം ജോ ചെയ്യും ജ്വാ ചെയ്യണം എന്ന ഉസ്താദിനോട് അപേക്ഷയോടെ ഏറെ പറയുന്നില്ല സമയം വളരെ ദൈർഘിച്ചിരിക്കുന്നു അതുകൊണ്ട് ഉസ്താദിനെ ആദരവോട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ മക്കൾ പ്രസരിക്കുന്നു السلام عليكم ورحمة الله وبركاته أعوذ بكلمات الله التامة من كل شيطان ومن كل عين لامة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد المصطفى المرسلين وعلى آله وصحبه أجمعين أما بعد رب لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة من بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يتع الله والرسول فأنا ൾ ഉമറാക്കൾ അള്ളാഹു എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ഈ ഇമഹച്ചായ ഇൽമിന്റെ സദസ്സിലേക്ക് കടന്നു വന്ന നല്ലവരായ സഹോദരങ്ങളോട് സഹോദരിമാർ എല്ലാ ആളുകൾക്കും അർഹമായ പൊതിഫലം നൽകി പരിശുദ്ധ അനുഗ്രഹിക്കുമാറാവട്ടെഹിഹു അലഹി തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ ഹബീബിൻ്റെ ആ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ചു കൂടിയിട്ടുള്ളത് അള്ളാഹു ഇതേപോലെ നാളെ സ്വർഗീയ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അപ്പോഹിഹു അലഹി വസ്ല്ല മാത്തങ്ങളെ സ്നേഹിക്കുക എന്നത് ഹബീബിനെ പിൻപറ്റുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ് റസൂല അലൈഹിം

മഹാന്മാരായ സച്ചരിതരായ സച്ചരിതരായീഖ്യങ്ങളുടെ കൂടെ ഓ ശുഹദി രക്തസാക്ഷികളായ ഷുഹദാക്കളുടെ കൂടെ കൂടെ കൂടെയായിരിക്കും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അംഗീകരിക്കുന്ന അനുസരിക്കുന്ന ആളുകളെന്ന് പരിശുദ്ധ റസൂൽഹു അലഹി വസ്ല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു മക്്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതാ കൂലുഹു അള്ളാഹുവും അവന്റെ റസൂലും ഒരു തീരുമാനം തീരുമാനിച്ചാൽ ഒരു കൽപ്പന പുറപ്പെടിച്ചാൽ പിന്നെ അതിനെ എതിരായി അതിന് വിപരീതമായി ഒരു കാര്യം ചെയ്യുന്നത് നമ്മെ സംബന്ധിച്ചെടുത്തോളം നല്ലതല്ല എന്ന് വളരെ വ്യക്തമായി അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം പരിശുദ്ധമായ ഖുർആാനിൽ നമ്മെ പഠിപ്പിക്കുകയാണ് ആ ഒരു ഹബീബിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന നമ്മൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ജന്മദിനത്തോടനുബന്ധിച്ച് സംഗമിച്ച നമ്മൾ അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം വാക്കിലുതുക്കാതെ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പിന്തുടരണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി ആ തങ്ങളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹബീബിൽ നിങ്ങളുടെ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് ഏത് വിഷയം വരുമ്പോഴും നിങ്ങൾ മാതൃകയാക്കേണ്ടത് അള്ളാഹുവിന്റെ ഹബീബിനെയാണ് നമ്മുടെ വേഷവിധാനങ്ങൾ നമ്മുടെ ഡ്രസ് കോഡ് നമ്മുടെ ഹെയർ സ്റ്റൈൽ നമ്മുടെ ജീവിത രീതി നമ്മുടെ പഠനം നമ്മുടെ അധികാരം എല്ലാ മേഖലകളിലും കുടുംബജീവിതം ഉമ്മയോടെങ്ങനെ പെരുമാറണം ഉപ്പയോടെങ്ങനെ പെരുമാറണം അതേപോലെ മാതാപിതാക്കളോട് മക്കളോട് ഭാര്യമാരോട് ഭർത്താക്കന്മാരോട് എല്ലാ ആളുകളോടും പെരുമാറേണ്ട രീതി എല്ലാം വളരെ വ്യക്തമായി ഹബീബ് ഹബീബ്ഹു അലഹി വസ്ല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി ആ ഒരു ജീവിത രീതി പഠിക്കേണ്ടതും പിൻപറ്റേണ്ടതും ആ ഹബീബിൻ്റെ ചിരുചല്യയിൽ നിന്നാണ് എന്താണോ അവിടെ നിന്ന് കാണിച്ചു തന്നത് ആ ഒരു രീതിയിലാണ് നമ്മൾ പെരുമാറേണ്ടത് പൊതുജനങ്ങളോട് പൊതുസമൂഹത്തോട് നാട്ടുകാരോട് എങ്ങനെ പെരുമാറണം വലു കുൻ കൽ ഹബീബ് തങ്ങളെ വിളിച്ചുകൊണ്ട് ഹബീബ് പറയുന്നുണ്ട് നിങ്ങളൊരു പരുഖമായ ഒരു കർക്കശമായ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നുവെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഒരാളും കടന്നു വരൂല എന്ന് മാത്രമല്ലോ നിങ്ങളിൽ നിന്ന് അകന്നു പോകുമായിരുന്നു ഒരാളും നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരൂലി നല്ല കർക്കശമായ കർക്കശമുള്ള വിദ്വേഷമുള്ള പകയുള്ള വൈരാഗ്യമുള്ള ഈ ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു നിങ്ങളെങ്കിൽ ഒരാളും നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുമായിരുന്നില്ല നിങ്ങളുടെ അടുത്തു നിന്ന് ഓടിപ്പോകുമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ആ ഒരു സ്വഭാവ അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാതൃകയാക്കേണ്ടത് നമ്മൾ കാരണം മറ്റൊരാൾക്കൊരു വേദന ഉണ്ടാവരുത് അൽ മുസ്ലിമു അഹുൽ മുസ്ലിം നമ്മൾ സഹോദരങ്ങളെ പോലെ ജീവിക്കേണ്ട ആളുകളാണ് നമ്മളുടെ വാക്ക് മൂലമോ പ്രവൃത്തി മൂലമോ എന്തെങ്കിലും ഒരു സ്വഭാവം മൂലമോ വേറെ ഒരാൾക്കും വേദനയില്ലാത്ത രീതിയിൽ മറ്റൊരാളെ വിഷമിപ്പിക്കാത്ത രീതിയിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് അള്ളാഹു നൽകി അനുഗ്രഹിക്കും നിമിത്തങ്ങളെ വധിക്കാൻ വേണ്ടി അൻഹു അള്ളാഹുവിന്റെ ഹബീബിനെ വധിക്കാൻ വേണ്ടി മദീനയിലേക്ക് പോകുന്ന രംഗം നമ്മൾക്കറിയാം മക്കയിൽ നിന്ന് സുഫിയാൻ സുഫിയാൻ എന്ന് പറയുന്ന എന്ന് പറയുന്ന ഒരു സഹോദരനുമായി ചർച്ച ചെയ്യുകയാണ് എന്റെ ഘടങ്ങൾ ബാക്കിയില്ലായിരുന്നുവെങ്കിൽ എൻ്റെ സന്താനങ്ങൾ അനാഥരാകുമെന്ന് പേടിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ മദീനയിൽ ചെന്ന് ആ മുഹമ്മദിന്റെ തലയറുത്ത് വരുമായിരുന്നു എന്ന് പരിശുദ്ധ റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളോട് അവിടുത്തെ ആ മഖയിലുള്ള തൻ്റെ എന്ന് പറയുന്ന സുഹൃത്തിനോട് വഹബ് എന്ന് പറയുന്ന സഹോദരൻ പറഞ്ഞപ്പോൾ സഫ്വാൻ പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളുടെ കടങ്ങൾ അത് ഞാൻ കൊടുത്തു വെട്ടിക്കോളാം നിങ്ങളുടെ മക്കൾ മക്കളെ പോലെയാണ് ഒരിക്കലും അനാഥരാവൂല അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം നിങ്ങൾ ധൈര്യമായി പോയി മഹമ്മദിന്റെ തലയറുത്തു വരണമെന്ന് പറഞ്ഞപ്പോൾ വളരെ പ്രതീക്ഷയോടെ തന്റെ കടാര ഒരുപാട് തവണ വിഷച്ചിൽ മുക്കിയെടുക്കുകയാണ് ഒരുപാട് തവണ വിഷച്ചിൽ മുക്കി എന്നിട്ടോ അള്ളാഹുവിന്റെ ഹബീബിനെ വധിക്കാൻ വേണ്ടി തന്റെ കുപ്പായത്തിന്റെ പിന്നിൽ തന്റെ ഷോൾഡറിൻ്റെ പിന്നിൽ മറച്ചു വെച്ച് മദീനയിലേക്ക് യാത്ര തിരിക്കുകയാണ് അസുലുഹിഹു അലഹി തങ്ങളുടെ മസ്ജിദുൻ നബവി അവിടെ എത്തി നബി തങ്ങളെ കാണാൻ നിൽക്കുമ്പോൾ മഹാനായ ഖത്താബ് അമർബുബർ അള്ളാഹുഹുവിനെ മനസ്സിലായി ഇദ്ദേഹം അള്ളാഹുവിന്റെ ഹബീബിൻ്റെ ശത്രുവാണ് ഇദ്ദേഹം വന്ന ലക്ഷ്യം ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ശരിയല്ല എന്ന് മനസ്സിലായി ഉടനെ തന്നെ മഹാനായ അദ്ദേഹത്തെ അള്ളാഹുവിന്റെ ഹബീബിൻ്റെ സമീപത്തേക്ക് കൊണ്ടുപോയി കൈകാലുകൾ കാലുകൾ ബന്ദിയാക്കി കൈയും കാലും കെട്ടി അള്ളാഹുവിന്റെ ഹബീബിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി വസ്ല്ലം മഹാനായ അമൃതങ്ങളോട് പറഞ്ഞൊന്നേ ഇയാളുടെ ബന്ധിയാക്കിയതിൽ നിന്ന് ഇയാളെ മോചിപ്പിക്കണം ഇയാളുടെ കയ്യിൽ നിന്നും കാലിൽ നിന്നും കെട്ടിയ ഖാറുകൾ മാറ്റണം ഇയാളെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് ഉമൃതങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് മാറി നിൽക്കണം ഈ സുഹാബിയും മറ്റേക്കാണ് വേറെ ഒരാളില്ല ലാഹുവിന്റെ ഹബീബും ഈ സുഹാബിയും മാത്രമാണ് വേറെ ഒരാളില്ല സലാം പറയാൻ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോ ഞാൻ നിങ്ങളോട് സലാം പറയുന്നില്ല നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഇനി വിദൂരത്തല്ല എന്ന് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് സലാം പറഞ്ഞപ്പോ ലഭിച്ചങ്ങള് ചോദിച്ചു റൊമൈറേ എന്തിനാണ് നിങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നത് െ ഭദ്രുദ്ധത്തിൽ എൻ്റെ മകനെ നിങ്ങൾ ബന്ധിയാക്കിയിട്ടുണ്ടല്ലോ ആ മകനെ മോചിപ്പിക്കണം അതിനുള്ള തുകയുമായിട്ടാണ് ഞാൻ വന്നത് എൻ്റെ മകനെ മോചിപ്പിക്കണം അതിനുള്ള തുകയുമായിട്ടാണ് ഞാൻ വന്നത് അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഹബീബ് ചോദിച്ചത് എന്നാൽ നീ എന്തിനാണ് നിൻ്റെ ഷോൾഡറിൻ്റെ പിന്നിൽ നിൻ്റെ കുപ്പായത്തിൻ്റെ പിന്നിൽ ഒരു വാൾ സൂക്ഷിച്ചിരിക്കുന്നത് വളരെ രഹസ്യമായി അള്ളാഹുവിന്റെ ഹബീബിനോട് ഉമൈർ എന്ന് പറയുന്ന ആ സഹോദരൻ പറഞ്ഞു നബിയേ ഇതുപോലെയുള്ള ഒരുപാട് വാളുകൾ ഞങ്ങൾ മദീനയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ മക്കയിലെ ബദർ യുദ്ധത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്നിട്ട് ഈ വാളുകൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ലല്ലോ എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ റസൂൽ വസല്ലമാങ്ങൾ ആ മനുഷ്യനോട് ചോദിക്കുകയാണ് എന്നാൽ ഞാൻ ചോദിക്കട്ടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു വരുമ്പോൾ സഫ്വാനുമായിട്ട് ഒരു കരാറുണ്ടായിരുന്നല്ലോ സഫ്വാനുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടായിരുന്നില്ലേ എനിക്ക് മക്കളില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മക്കൾ അനാഥരാകുമായിരുന്നില്ലെങ്കിൽ എനിക്കൊരുപാട് കടങ്ങളുണ്ട് എൻ്റെ കടങ്ങൾ ബാക്കിയാകുമെന്ന പേടിയില്ലായിരുന്നെങ്കിൽ മുഹമ്മദിൻ്റെ തലയറുക്കുമെന്ന് നീ സഫ്വാനോട് പറഞ്ഞിട്ടില്ലേ ഇത് കേൾക്കുമ്പോ വഹബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഉടനെ തന്നെ അഷ്ഹദു അന്ന ഹബീബേ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ഞാൻ മുസ്ലിം ആവുകയാണ് കാരണം ഞാനും സഫ്വാനും അല്ലാതെ വേറെ ഒരാൾക്കറിയില്ല ഇങ്ങനെ ഒരു ചർച്ച നടന്നത് ഞാനും സഫ്വാനും രണ്ടാളുകൾ മാത്രം അറിയുന്ന ഒരു ചർച്ച അഞ്ഞൂറ് കിലോമീറ്ററുകൾക്കപ്പുറത്ത് മദീനയിലുള്ള അങ്ങേക്കെങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത് അങ്ങേക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങ് പ്രവാചകനായത് കൊണ്ടാണല്ലോ ലഭിയേ അതുകൊണ്ട് ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണെന്ന് പറഞ്ഞ് ആ ഉമീറുബിന് വഹബ് വിഷത്തിൽ മുക്കിയ കടാരയുമായി അള്ളാഹുവിന്റെ ഹബീബിനെ വധിക്കാൻ വന്നതാണെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണം ഹബീബിൻ്റെ ആ മഹിതമായ സ്വഭാവമാണ് ഹബീബിൻ്റെ ആ ഉത്തമമായ സ്വഭാവമാണ് നമ്മളൊക്കെ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിനോട് സ്നേഹമുണ്ട് എന്ന് അതിൻ്റെ പേരിലാണ് റബിയൽ പന്ത്രണ്ടിൽ നമ്മൾ ഒരുപാട് ആഘോഷിച്ചത് പക്ഷേ ആ ആഘോഷം ഇസ്ലാമികമായിരുന്നോ ആ ആഘോഷം ആളുകളെ പറയിപ്പിക്കുന്ന രീതിയിൽ പരിശുദ്ധ ദീനിനെ പറയിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് കോലോഹ കോലാഹലങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ആയുധങ്ങളും അതേപോലെ ശക്തമായ വാളുകളും ഉപയോഗിച്ച് അക്രമം അഴിച്ചുവിടുന്ന രീതിയിലേക്ക് നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ ഘോഷയാത്രകളും മാറിയത് നമ്മുടെ കപടസ്നേഹമായതുകൊണ്ട് തന്നെയാണ് എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായി തുടങ്ങി വെച്ച ആഘോഷയാത്രകളിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് സ്നേഹം മാത്രം പഠിപ്പിച്ച സ്നേഹിക്കാൻ പഠിപ്പിച്ച പഠിപ്പിച്ച എന്ന് പഠിപ്പിച്ചും സ്വന്തം ശരീരത്തെക്കാളും മറ്റൊരാൾക്ക് പ്രാധാന്യം നൽകാതെ നിങ്ങളിലൊരാളും ഉമ്മിനാവൂല സത്യവിശ്വാസിയാവൂല എന്ന് പഠിപ്പിച്ച ആ മതത്തിന്റെ ഉടമസ്ഥരായ നമ്മളാണല്ലോ പരസ്പരം സംഘടനയുടെ പേരിലൊക്കെ തല്ലുന്നത് അടിപടി കൂടുന്നത് അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ അതും അള്ളാഹുവിന്റെ ഹബീബ് ജനിച്ച ദിവസത്തിൽ യാതൊരു മടിയില്ലാതെ എന്തോ ഒരു വിഷമമാണിതൊക്കെ കാണുന്ന ആളുകൾക്ക് മറ്റുള്ള ശത്രുക്കൾക്ക് ചിരിക്കാൻ അവസരം നൽകി എന്തോ ഒരു വൃത്തികേടാണ് കാണിച്ചു കൂട്ടുന്നത് അതിനിടയിൽ ചില ചെറുപ്പക്കാർ നമ്മുടെ നാട്ടുകാരെ നമ്മുടെ ഇതര മതസ്ഥരായ സുഹൃത്തുക്കളെ കൊണ്ട് പറയിപ്പിക്കാൻ റോഡുകൾ വഴി തടസ്സം സൃഷ്ടിച്ചു കൊണ്ടൊക്കെ അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ഹബീബിനോടുള്ള സ്നേഹമാണെന്ന് പറഞ്ഞ് നടത്തുന്ന ഘോഷയാത്രകൾ അത് സ്നേഹത്തിൻ്റെ യാത്രകളല്ല ആഭാസമാണ് ഇതുപോലെയുള്ളത് ഇനി തുടരാതിരിക്കാനാണ് നല്ലത് ഇതുപോലെയുള്ള സ്നേഹം ഇനി ആവർത്തിക്കാതിരിക്കും

സ്നേഹമായിരുന്നു ലഭിച്ചങ്ങളെ കാണാതെ ഒരു സെക്കൻഡ് പോലും ഇരിക്കാൻ ആ സോപാൻ കഴിഞ്ഞിരുന്നില്ല ലഭിച്ചങ്ങളെ കാണാതെ ഒരു സെക്കൻഡ് പോലും ഇരിക്കാൻ ആ സോപാൻ റതി അള്ളാഹൊന്നുവിന് കഴിഞ്ഞിരുന്നില്ല ഒരു ദിവസം അദ്ദേഹത്തിന്റെ മുഖമാകെ വിവർണമായി അദ്ദേഹത്തിന്റെ മുഖത്തിൻറെ കളർ നിറം മാറിയിട്ടുണ്ട് മുഖത്ത് വിഷമം കാണാം ആകെ വിഷമിച്ച് ഖിന്നനായി ദുഃഖിതനായി ഇരിക്കുകയാണ് അദ്ദേഹം ലഭിച്ചങ്ങൾ ചോദിച്ചോ മാറോനുഖ നിന്റെ മുഖത്തിൻ്റെ നിറം മാറാനുള്ള കാരണം എന്താണ് സോബാൻ അപ്പോഴാണ് മഹാനായ സോബാൻ പ്രതി അല്ലാഹെന്ന് പറഞ്ഞത് അല്ലാ മാബി എനിക്ക് രോഗമില്ല എനിക്ക് യാതൊരു വേദനയില്ല എനിക്ക് രോഗമില്ല എനിക്ക് അസുഖങ്ങളില്ല പിന്നെ എന്റെ ഈ നിറം മാറാനുള്ള കാരണം എനിക്ക് നിങ്ങളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ മക്കളുടെ കൂടെ എന്റെ ഭാര്യയുടെ കൂടെ താമസിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ ഓർമ്മ വരും ലഭിയേ നിങ്ങളുടെ മുഖം കാണാൻ എനിക്ക് വരും ലഭിയേ അപ്പോൾ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി മദീന പള്ളിയിലേക്ക് വരും നിങ്ങളുടെ മുഖം ഞാൻ നോക്കിയിരിക്കും അല്പനേരം നിങ്ങളുടെ മുഖം നോക്കുമ്പോൾ എനിക്കത് ആശ്വാസമാണ് എനിക്ക് സന്തോഷമാണ് എൻ്റെ എല്ലാ വിഷമങ്ങളും മാറാറുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് ഞാൻ മരണത്തെ ഓർത്തുപോയി നബിയേ അങ്ങാനും ലോകത്തോട് വിട പറഞ്ഞു പോയാൽ അങ്ങ് വഫാച്ചായാൽ എന്നിട്ട് നാളെ സ്വർഗത്തിലി സ്വർഗത്തിൽ ഉന്നതരായ മഹാന്മാരായ പ്രവാചകന്മാരുടെ കൂടെ ഉന്നതമായ സ്വർഗത്തിന്റെ തട്ടിലേക്കെത്തി ഈ പാവപ്പെട്ട സൗഭാൻ സ്വർഗത്തിലെത്തി പക്ഷേ സ്വർഗത്തിന്റെ ഉന്നതമായ തട്ട് എനിക്ക് ലഭിച്ചില്ല ഏതെങ്കിലും ഒരു മൂലയിലാണ് ഏതെങ്കിലും ഒരു സ്ഥാനത്താണ് എനിക്ക് നാളെ സ്വർഗം ലഭിക്കുന്നതെങ്കിൽ എനിക്ക് നാളെ സ്വർഗത്തിൽ അങ്ങയെ കാണാൻ സാധിക്കില്ലല്ലോ അങ്ങയെ കാണാത്ത സ്വർഗം എനിക്ക് എന്തിനാണ് നബിയേ സ്വർഗമുണ്ട് പക്ഷേ അങ്ങേ കാണാത്ത സ്വർഗച്ചിലും അത് ഓർത്തിട്ടാണ് ഞാൻ വിഷമിക്കുന്നത് അത് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് അങ്ങയെ കാണാത്ത സ്വർഗം എനിക്ക് വേണ്ട നബിയേ അതെ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് ഇനി നിങ്ങൾ ഉന്നതരായ പ്രവാചകന്മാരുടെ കൂടെ നല്ലവരായ സ്വാലിഹീങ്ങളുടെ കൂടെ ഉന്നതമായ എന്ന തട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും ഒരു തട്ടിലായേക്കാം നിങ്ങളെ കാണാത്ത സ്വർഗത്തിൽ ഞാൻ എങ്ങനെ ജീവിക്കും അതിനെ ഓർത്തിട്ടാണ് ഞാൻ വിഷമിക്കുന്നത് എന്ന് ഈ സുഹാബി പറഞ്ഞ് കരയുമ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബിന് ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ല എന്താണ് മറുപടി പറയുക അപ്പോഴാണ് അള്ളാഹു ആയച്ചിറക്കുന്നത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന അനുസരിക്കുന്ന ആളുകൾ സ്നേഹമെന്ന് പറയുന്നത് ആകെ ഒരു പുതിയ കുപ്പായം ധരിക്കലല്ല പലഹാരം ധരിക്കലല്ല അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹമുണ്ടെങ്കിൽ തെറ്റ് ചെയ്യാൻ നമ്മൾക്ക് സാധിക്കൂല റസൂലാഹിത്തങ്ങളോടെ ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ ഹറാം കാണാൻ നമ്മൾക്ക് സാധിക്കുകയില്ല കേൾക്കാൻ നമ്മൾക്ക് സാധിക്കുകയില്ല ഒരു തെറ്റ് ചെയ്യുമ്പോ അള്ളാഹുവിന്റെ ഹബീബിനെ നമ്മൾക്ക് ഓർമ്മ വരും നിസ്കാരം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടൂല എൻറെ ഹബീബിന്റെ വിഷമം വരൂലേ എൻ്റെ ഹബീബ് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ സ്നേഹമുള്ള ആളുകൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവർ വിഷമിക്കും കാരണം എൻറെ ഹബീബ് ഇത് കണ്ടാൽ എൻ്റെ റസൂൽ ഇത് കണ്ടാൽ എങ്ങനെയാണ് റസൂലിന് ഇത് സഹിക്കാൻ പറ്റുന്നത് റസൂലിന്റെ വിഷമം വരൂലേ ആരാണ്

പ്രാർത്ഥിക്കുകയാണ് മരിച്ചുപോയ കബറാളികൾക്ക് വേണ്ടി ദ്വയ ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് അപ്പോഴാണ് ഒരു സ്വഹാബി അവിടെ എത്തിയത് ആ സമയത്തിന് പിന്നങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അള്ളാഹുവേ എൻ്റെ സഹോദരങ്ങളെ കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിക്കുന്നു റബ്ബേ എനിക്ക് എന്റെ സഹോദരങ്ങളെ കാണണം അല്ലാ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സ്വർഗീയ ലോക അള്ളാഹുവിന്റെ ഹബീബ് ജന്നത്തുൽ കീഴിൽ വെച്ച് കരയുകയാണ് വധിച്ചു അല്ലാഹുവെ എനിക്ക് കാണാൻ പൂതിയുണ്ട് എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട് എൻ്റെ സഹോദരങ്ങളെ അപ്പോഴാണ് ഒരു സ്വഹാബി ചോദിച്ചത് അവയാസൂലാഹുവിന്റെ ഹബീബേ ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലേ ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലേ ആരെ കാണാനാണ് നിങ്ങൾ പൂതി വെക്കുന്നത് ആരെ കാണണമെന്നാണ് നിങ്ങൾ പറയുന്നത് ആരെ ഓർത്തിട്ടാണ് നിങ്ങൾ കരയുന്നത് അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് നിങ്ങളെന്റെ സഹോദരങ്ങളല്ല നിങ്ങളെന്റെ സ്വഹാബാക്കളാണ് നിങ്ങളെന്റെ അനുചരന്മാരാണ് നിങ്ങളെന്റെ സ്വഹാബാക്കളാണ് പിന്നെ നബിയെ നിങ്ങൾ സഹോദരങ്ങളെന്ന് എന്ന് പറഞ്ഞത് അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അല്ലദീന ആ മനൂബി വലം യറോനീ എന്നെ കാണാത്ത എന്റെ കാലശേഷം വരുന്നവരാണവർ എന്റെ ഉമ്മച്ച ആണവർ എന്റെ സമുദായക്കാരാണവർ അവരെന്നെ കണ്ടിട്ടില്ല അവരെന്നെ കണ്ടിട്ടില്ല ഹദീസുകളിലൂടെ ഖുർആാനിലൂടെ അതിലൂടെ പരിചയപ്പെട്ട ഞാനല്ലാതെ വേറെ ഒന്നും അവരറിഞ്ഞിട്ടില്ല പക്ഷേ അവർക്ക് എന്നോട് സ്നേഹമാണ് ഇങ്ങനെയുള്ള എൻ്റെ ഉമ്മച്ചിനെ കാണണമെന്ന് എനിക്ക് വല്ലാതെ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ ഹബീബ്ലാഹു അലഹി വസ്ല്ലം അവസാന കാലഘട്ടത്തിൽ പോലും ഉമ്മച്ചിനെ ഓർത്ത് കരഞ്ഞു പോയിട്ടുണ്ട് സമുദായത്തെ ഓർത്തു കരഞ്ഞിട്ടുണ്ട് ജന്നത്തുൽ ബക്കിയിൽ ചെന്നിട്ടാണ് കരയുന്നത് നമ്മെ ഓർത്തിട്ട് അവസാനം വരാനിരിക്കുന്ന ഉമ്മത്തിന് വേണ്ടി ദുആ ദുന്നത് ഉമ്മത്തിനെ ഓർത്ത് കരയുന്നത് ആ ഹബീബിനെയാണ് സ്നേഹിക്കാൻ പറയുന്നത് ആ ഹബീബിന്റെ പേരിലാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് ചില ആളുകൾ കടന്നു വന്നിട്ട് ലബി ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് അങ്ങേക്ക് ഞങ്ങൾ പുതിയ ഒരു മിമ്പർ വാങ്ങിച്ചു തരട്ടെ പുതിയ ഒരു മിമ്പർ വാങ്ങിച്ചു തരട്ടെ ലബിത്തങ്ങൾ സമ്മതം മൂളി എന്നിട്ട് മനോഹരമായ ഒരു മിമ്പർ അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി നിർമ്മിച്ചു കൊടുത്തു അലഹി വസല്ലം ആ മിമ്പറിൽ കയറി പ്രഭാഷണം നടത്താൻ തുടങ്ങി ലബിത്തങ്ങൾ മിമ്പറിൽ കയറി പ്രഭാഷണം നടത്താൻ തുടങ്ങി അപ്പോഴാണ് പള്ളിയുടെ ഒരു മൂലയിൽ നിന്ന് എന്തോ ഒന്ന് തേങ്ങിക്കരയുന്ന ശബ്ദം കേൾക്കാനിടയായത് എന്തോ ഒന്ന് കരയുന്നുണ്ട് സുഹാബാക്കൾ ശ്രദ്ധിച്ചപ്പോ ആരും കരയുന്നത് കാണുന്നില്ല പക്ഷേ കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് അള്ളാഹുവിന്റെ ഹബീബും സുഹാബാക്കളും ശ്രദ്ധിച്ചു നോക്കുമ്പോ പഴയ കാല അള്ളാഹുവിൻ്റെ ഹബീബ് ഉപയോഗിച്ചിരുന്ന മിമ്പർ കരയുകയാണ് വളരെ സുഹീഹായ സംഭവമല്ലേ ആ മരകൃഷ്ണം കരയുകയാണ് ലഭിച്ചങ്ങളുടെ വേർപാടിൽ ഇതുവരെ എന്റെ മുകളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ കയറി മിം എന്നെ ഒഴിവാക്കിയല്ലോ ഇനി എനിക്ക് അങ്ങയുടെ സാന്നിധ്യം ലഭിക്കില്ലല്ലോ എന്ന വേദനയോടെ മിമ്പർ കരയുകയാണ് സുഹാബാക്കൾ വിഷമച്ചോട് നോക്കി നിന്നു അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ആ മിമ്പറിനെ തൻ്റെ മാറോട് ചേർത്ത് പിടിക്കുകയാണ് പുതിയ മിമ്പർ പുതിയ മിമ്പർ അള്ളാഹുവിന്റെ ഹബീബ് പുതിയ മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങി ആ പഴയ മിമ്പറിനെ മാറോട് ചേർത്ത് പിടിക്കുകയാണ് അപ്പോഴാണ് ആണ് ആ മിമ്പർ തൻ്റെ കരച്ചിൽ നിർത്തിയത് ചെറിയ കുട്ടികളെ പോലെ തേങ്ങി 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 കരയുകയാണ് അള്ളാഹുവിന്റെ ഹബീബ് തന്നിൽ നിന്ന് മാറി പുതിയൊരു മിമ്പറിൽ കയറിയതിനുള്ള വിഷമമാണത് ഒരു മരത്തിന് ഇത്ര വിഷമമുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അള്ളാഹുവിന്റെ ഹബീബിൻ്റെ സ്വഹാബാക്കൾ അള്ളാഹുവിന്റെ ഹബീബിനെ എത്രത്തോളം സ്നേഹിച്ചിരിക്കും എന്നിട്ട് മഹാനായ ലമിത്തങ്ങൾ പറയുന്നുണ്ട് ഈ മിമ്പറിനെ നിങ്ങൾ കുഴിച്ചു മൂടണം പഴയ മിമ്പറിനെ നിങ്ങൾ കുഴിച്ചു മൂടണം ഞാനെങ്ങാനും എൻ്റെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് ആശ്വസിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ആ മിമ്പർ തെയ്യാമത്ത് നാൾ വരെ കരയുമായിരുന്നു ആ മിമ്പർ കരയുന്നത് ശേഷം വരുന്ന ആളുകൾക്ക് കേൾക്കാമായിരുന്നു ആ മിമ്പർ അതിൻ്റെ കരച്ചിൽ നിർത്തുമായിരുന്നില്ല തൻറെ പുതിയ മിമ്പറിൽ നിന്നിറങ്ങി ആ മിമ്പറിനെ തൻറെ നാർമാറോട് ചേർത്ത് പിടിച്ചപ്പോഴാണ് അതിന്റെ കരച്ചിൽ നിർത്തിയത് വൃക്ഷങ്ങളും മരങ്ങളും കല്ലുകളും അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചപ്പോൾ നമ്മുടെ സ്നേഹം ബാക്കി ലൊതുങ്ങിപ്പോയി ഞാൻ ചോദിക്കട്ടെ നമ്മൾ അള്ളാഹുവിൻ്റെ ഹബീബിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വേഷവിധാനങ്ങൾ ഹബീബ് പറഞ്ഞ രീതിയിലേക്ക് മാറൂലേ ഹരാമായ ഹെയർ സ്റ്റൈൽ നമ്മൾ നിർത്തൂലേ നമ്മുടെ ഹെയർ സ്റ്റൈലിന്റെ കോലമെന്ത് നമ്മുടെ ചലയുടെ രൂപമെന്ത് ലഭിച്ചങ്ങളുടെ സമീപത്തേക്ക് ക്രോപ്പ് ചെയ്തുകൊണ്ട് കൊണ്ട് കടന്നു വന്നപ്പോ ലഭിച്ചങ്ങളെ അയാളോട് മുടി വെട്ടി വരാൻ പറഞ്ഞിട്ടില്ലേ ഹറാമാണെന്ന് പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ചിട്ടില്ലേ ആ മതക്കാരാണ് പാശ്ചാത്യന്റെ സംസ്കാരം ഫോളോ ചെയ്ത് നമ്മുടെ ഹെയർ സ്റ്റൈൽ ചീഞ്ഞു നാറുന്ന രീതിയിലേക്ക് കണ്ടാലൊരു മുസ്ലിം എന്ന് പോലും തോന്നാത്ത രീതിയിൽ വളരെ വൃത്തികെട്ട രീതിയിലേക്ക് മാറ്റുന്നത് ഹബീബിനോട് സ്നേഹമുള്ള ആളുകൾക്ക് ഇത് ചെയ്യാൻ പറ്റൂല ഹബീബിനോട് സ്നേഹമുള്ള ആളുകൾക്ക് സ്നേഹം ആത്മാർത്ഥയുള്ള സ്നേഹമാണെങ്കിൽ ഈ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റൂല ഹബീബിനോട് ആത്മാർത്ഥമായ സ്നേഹമുള്ള ആളുകൾക്ക് ഹറാമായ ഡ്രസ് കോഡ് ഉപയോഗിക്കാൻ പറ്റൂലുസാ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെയാണ് നാളെ ഉണ്ടാവുക ആരെയാണോ സ്നേഹിക്കുന്നത് ഒരാ ചോദിച്ചില്ലേ എപ്പോഴാണ് നബിയെ നാൾ സംഭവിക്കുന്നത് എപ്പോഴാണ് നബിയെ ലോകാവസാനം സംഭവിക്കുന്നത് ഹബീബ് പറഞ്ഞു എപ്പ സംഭവിച്ചാലും ലോകാവസാനം ഏത് ദൈറ്റിൽ സംഭവിച്ചാലും എന്താണ് നീ ലോകാവസാനത്തിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് ലോകാവസാനത്തിന് വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് അപ്പോഴാണ് ആരാബി പറയുന്നത് എൻ്റെ ഭാഗത്ത് പ്രത്യേകമായ നന്മകളില്ല ഒരുപാട് നന്മകൾ ഒരുപാട് സൽപ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തു കൂട്ടിയിട്ടില്ലാ എനിക്ക് അള്ളാഹുവിന്റെ ഹബീബിനെ ഇഷ്ടമാണ് അള്ളാഹുവിനെ ഇഷ്ടമാണ് അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള സ്നേഹമല്ലാതെ അള്ളാഹുവേ അല്ലാഹുവിന്റെ ഹബീബേ പ്രത്യേകമായ ഒരു അമലില്ല പ്രത്യേകമായി എണ്ണി പറയാൻ എന്റെ ഭാഗത്ത് ഒരു പ്രത്യേകതയില്ല അപ്പോഴാണ് പറഞ്ഞത് നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെയാണ് നാളെ ഉണ്ടാവുക ആരെയാണ് സ്നേഹിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബിനെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ ഹബീബിൻ്റെ കൂടെയാണ് നാളെ ആഹ്റത്തിൽ ഉണ്ടാവുക അല്ലാതെ ഈ സ്നേഹം സ്നേഹമെന്ന് പറയുമ്പോൾ ആരാണോ നമ്മുടെ മനസ്സിൽ ആദ്യം കടന്നു വരുന്നത് ആരെയാണ് സ്നേഹിക്കുന്നത് നിങ്ങളുടെ ഉപ്പമാരോടാണോ അബുനും നിങ്ങളുടെ മക്കളോടാണോ സന്താനങ്ങളോടാണോ വൈഹ്വാനുക്കും നിങ്ങളുടെ സഹോദരങ്ങളാണോ സഹോദരിമാരാണോ ും നിങ്ങളുടെ കുടുംബക്കാരാണോ നിങ്ങളുടെ ഭാര്യമാരാണോ ഭർത്താക്കന്മാരാണോ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സമ്പാദ്യങ്ങളാണോ കസാദ നഷ്ടം ഭയക്കുന്ന കച്ചവടമാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീടുകളാണോ അഹബ്ബ ഇലൈക്കും അല്ലാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അള്ളാഹുവിന്റെ വേദനാജനകമായ ഒരു ദുരന്തം കൊണ്ടുവരുന്നത് വരെ അള്ളാഹുവിന്റെ അതാബിനെ കാത്തിരിക്കണമെന്ന് പരിശുദ്ധ ഖുർആാൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിനെക്കാളും അള്ളാഹുവിന്റെ ഹബീബിനെ മക്കളെ സ്നേഹിക്കുന്നവർ ലഭിച്ചങ്ങളെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നവർ ഭാര്യ ഭർത്താക്കന്മാരെ സഹോദരിമാരെ കുടുംബക്കാരെ വീടുകളെ നമ്മുടെ കച്ചവടങ്ങളെ സ്നേഹിക്കുന്നവർ ചമ്മാടികളായ ആളുകളെ അള്ളാഹു ഹിദായ കൊണ്ടുവരൂല ലഭിച്ചങ്ങളെക്കാളും പ്രാധാന്യം മക്കൾക്ക് നൽകുന്നവർ ഫാസുഖിൾ എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബിനെക്കാളും പ്രാധാന്യം മുത്തനെക്കാളും പ്രാധാന്യം നമ്മൾ നമ്മുടെ മക്കൾക്കും നമ്മുടെ സമ്പാദ്യങ്ങൾക്കും നൽകിയാൽ അത് അള്ളാഹു നമ്മളെ എണ്ണുന്നത് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്നത് ഫാസുഖിങ്ങളിലാണ് ചമ്മാടികളിലാണ് വേണം മക്കൾ നിസ്കാരം കഥ ആക്കിയാൽ ഒരുമ്മയ്ക്ക് വേദനയില്ല നിസ്കരിക്കാതെ മക്കള് കിടന്നുറങ്ങിയാൽ ഉമ്മയ്ക്ക് വേദനയില്ല ഒരു ടെൻഷനും ഒരു ദുഃഖമോ ഉമ്മയ്ക്കില്ല എങ്കിൽ ആ ഉമ്മയുടെ സ്നേഹം കപടമാണ് ആ ഉമ്മയുടെ സ്നേഹം കാപട്യമാണ് കാരണം തന്റെ മകൻ നിസ്കരിക്കാതെ കിടന്നുറങ്ങിയാൽ ഈ നിസ്കാരത്തിന്റെ പേരിൽ നാളെ നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമല്ലോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതിനെതിരാണല്ലോ ഇത് നിസ്കാരം ഒഴിവാക്കുന്ന മക്കൾ ആ മക്കളെ എങ്ങനെയാണ് ഞാൻ ഏറ്റെടുക്കുക ആ മക്കളോട് ഞാൻ എങ്ങനെയാണ് വളരെ നല്ല രീതിയിൽ പെരുമാറുക എന്നിട്ട് മക്കളോട് വളരെ സ്നേഹത്തോടെ നിസ്കരിക്കാൻ പറഞ്ഞ് നിസ്കരിപ്പിക്കാത്ത മാതാപിതാക്കൾ മക്കളോട് കാണിക്കുന്ന സ്നേഹം കപടമാണ് ഈ സ്നേഹം നാളെ ആഹറത്തിൽ മക്കളെയും ഉമ്മയെയും നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്നേഹമാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു മക്കൾ എന്ന് പറയുന്നത് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സന്താനങ്ങളെന്ന് പറയുന്നത് അമാനത്തും നിങ്ങളുടെ കഴുച്ചിൽ നിങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മൊതലാണ് നിങ്ങളുടെ മക്കൾ എന്ന് പറയുന്നത് സൂക്ഷിക്കാൻ അള്ളാഹു ഏൽപ്പിച്ച മൊതലാണ് നിങ്ങളുടെ മക്കൾ എന്ന് പറയുന്നത് ും നിങ്ങൾ അള്ളാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മതനാണ് നിങ്ങളുടെ മക്കൾ എന്ന് പറയുന്നത് ആ മക്കൾക്ക് മൂന്ന് കാര്യം പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് മൂന്ന് കാര്യം പഠിപ്പിക്കാൻ പറഞ്ഞു ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യം ഒന്ന് അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം ഒന്നാമതായി ആദ്യമായി മക്കളെ പഠിപ്പിക്കേണ്ടത് നബിത്തങ്ങളെ സ്നേഹിക്കാനാണ് എത്ര മാതാപിതാക്കൾ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രവാചകനെ സ്നേഹിക്കാൻ ഒന്നാമതായി നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം രണ്ടാമതായി അള്ളാഹുവിന്റെ ഹബീബിൻ്റെ കുടുംബത്തെ അഹിലുബൈച്ചെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം മൂന്നാമതായി ിൽ കുർആൻ പരിശുദ്ധമായ പാരായണം ചെയ്യാനും നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം ഒന്ന് പരിശുദ്ധ തങ്ങളെ സ്നേഹിക്കാൻ സ്നേഹിക്കാൻ ഖുർആൻ പാരായണം ചെയ്യാൻ ഈ മൂന്ന് കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളുടെ ബാധ്യതയാണ് മക്കളൊരു തെറ്റ് ചെയ്യുമ്പോ മക്കൾക്ക് പേടി വരേണ്ടത് എൻറെ ഹബീബ് ഇത് കാണൂലെ എൻറെ ഹബീബിൻ്റെ വിഷമം വരൂലേ നിസ്കാരം നഷ്ടപ്പെടുമ്പോ പള്ളിയിലേക്ക് പോകുമ്പോ സ്കൂളിലേക്ക് പോകുമ്പോ കലാലയങ്ങളിലേക്ക് പോകുമ്പോ ജോലിയിലേക്ക് പോകുമ്പോ വൈകുന്നേരങ്ങളിൽ കളിക്കാനിറങ്ങുമ്പോ മക്കളോട് പറയണം നിസ്കാരം നഷ്ടപ്പെടരുത് മോനെ നിസ്കാരം കൊല്ല മോനെ സമയത്ത് തന്നെ ജമാ നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം ഇത് നിന്റെ ഹബീബ് പഠിപ്പിച്ചതാണ് മോനെ നിന്റെ റസൂലുള്ളാഹി നമ്മുടെ പ്രവാചകൻ പഠിപ്പിച്ചതാണ് മോനെ ഇല്ലെങ്കിൽ പ്രവാചകന്റെ വിഷമം വരും ഈ ഒരു രീതിയിൽ മക്കളെ പഠിപ്പിച്ച് ലഭിച്ചങ്ങളോട് എല്ലാ വിഷയങ്ങളും ബന്ധിപ്പിക്കാൻ നമ്മൾക്ക് കഴിയണം നമ്മുടെ റോൾ മോഡൽ അള്ളാഹുവിന്റെ ഹബീബാവണം അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിപ്ലവത്തിൻ്റെ നായകന്മാരല്ല നമ്മുടെ റോൾ മോഡൽ നമ്മുടെ റോൾ മോഡൽ അള്ളാഹു ഹബീബാണ് മഹാന്മാരായ നേതാക്കളെയാണ് മക്കൾക്ക് റോൾ മോഡൽ ആക്കാൻ പഠിപ്പിക്കേണ്ടത് പരിശുദ്ധമായ ദീൻ നിഷ്കർഷിക്കുന്നത് പോലെ ജീവിച്ചു വളർന്ന മഹാന്മാരുടെ പാതയാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കേണ്ടത് ഹബീബ് അള്ളാഹുവിന്റെ ഹബീബ്ലി വസ്ലം പഠിപ്പിക്കുന്നുണ്ടല്ലോ അള്ളാഹു ഒരാൾക്കൊരു ഉത്തരവാദിത്വം നൽകിയാൽ അള്ളാഹു ഒരാൾക്കൊരു ഉത്തരവാദിത്തം നൽകിയാൽ അഥവാ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എല്ലാവരും ഭരണാധികാരികളാണ് എല്ലാവർക്കും അവരവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യും ഉപ്പ ഉപ്പഭരണാധികാരിയാണ് വീട്ടിലെ ഉമ്മ ഭരണാധികാരിയാണ് വീട്ടിൽ ഉപ്പയില്ലെങ്കിൽ അപ്പൊ വീടിന്റെ മക്കളുടെ എല്ലാ കാര്യങ്ങളും ഉപ്പയോടും ഉമ്മയോടും അള്ളാഹു ചോദിക്കും ഉപ്പയും ഉമ്മയും മക്കൾക്ക് നന്മ പഠിപ്പിക്കാതെ മക്കൾക്ക് സംസ്കാരം പഠിപ്പിക്കാതെ മക്കൾക്ക് അച്ചടക്കം പഠിപ്പിക്കാതെ മക്കളുടെ നിസ്കാരം നഷ്ടപ്പെടുമ്പോ അതിൽ ദേഷ്യപ്പെടാതെ മക്കളോട് അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കാതെ ഉമ്മമാരുടെ ഉപ്പമാരുടെ ഭാഗത്തൊരു ന്യൂനത വന്നാൽ എന്തെങ്കിലും ഒരു ഫാൾറ്റ് വന്നാൽ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ യമോ മരിക്കുന്ന സമയച്ച് മക്കളെ സ്വാലിഹീങ്ങളാക്കാൻ ഉമ്മമാർക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഉമ്മയും ഉപ്പയും മരിക്കുന്ന സമയത്തെ തന്റെ സന്താനങ്ങളെ അച്ചടക്കമുള്ള സ്വാലിഹീങ്ങളായ മക്കളാക്കി വളർത്താൻ ഉമ്മയ്ക്ക് കഴിഞ്ഞില്ല അത് ഉമ്മയുടെ അഭാഗതയാണെങ്കിൽ ഉപ്പയുടെ ന്യൂനതയാണെങ്കിൽ അശ്രദ്ധയാണെങ്കിൽ ഇല്ലാ ജന്ന ആ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം ഹറാമാക്കുമെന്ന് മുഹമ്മദ് ഉമ്മമാരുടെ ഉപ്പമാരുടെ വീഴ്ച മൂലം ഒരു മകൻ അച്ചടക്കമില്ലാത്ത അച്ചടക്കമില്ലാത്തപ്പോയാൽ അഥവാ ദീൻ പഠിപ്പിച്ച വഴിയിൽ പരിശുദ്ധമായ ദീൻ പറഞ്ഞു എങ്ങനെ വളർത്തണമെന്ന് അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മക്കളെ എങ്ങനെ വളർത്തണമെന്ന് ആ ഒരു രീതിയിൽ നിന്ന് വ്യതിചരിച്ച് തൻ്റെ ഇഷ്ടപ്രകാരം മക്കൾക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ നമ്മൾ അവസരം നൽകി അവസാനം ഉമ്മയും ഉപ്പയും മരിക്കുന്ന സമയത്ത് ഈ മക്കളെ സ്വാലിഹീങ്ങളാക്കാൻ ഉപ്പയ്ക്കോ ഉമ്മയ്ക്കോ കഴിഞ്ഞില്ലെങ്കിൽ ആ ഉപ്പയും ഉമ്മയും സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് മുഹമ്മദുർ റസൂൽ لا ربنا أرنا اللذين أضلانا من الجن والإنس نجعلهما تحت أقدامنا وليكونا من الأسفلين നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ആകാശലോകങ്ങളിലേക്ക് ആഹ്റത്തിൽ പാരത്രിക ലോകത്തെത്തുമ്പോൾ ആദ്യമായി ഉമ്മമാരെയും മുപ്പന്മാരെയും വിളിച്ച് അള്ളാഹു ചോദിക്കുകയാണ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട അച്ചടക്കവും മര്യാദയും നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ മക്കളോടുള്ള ബാധ്യതകൾ നിങ്ങൾ നിറവേറ്റിയിട്ടുണ്ടോ ഇല്ല നിങ്ങളുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ മക്കളെ വിളിക്കും മക്കള് തെറ്റുകാരാണ് നരകത്തിലേക്ക് പോവേണ്ട മക്കളാണെങ്കിൽ അവിടെ നിന്ന് അള്ളാഹുവിനോട് പറയുന്നത് ല അതുഹുവേ ഞാൻ നരകത്തിൽ പ്രവേശിക്കൂല ലാ ലാറ ഞാൻ നരകത്തിൽ ഉമ്മ എന്നെക്കാളും മുമ്പ് നരകത്തിൽ കിടക്കാതെ ഞാൻ നരകത്തിലേക്ക് പ്രവേശിക്കൂല എന്ന് മക്കൾ നാളെ പറയുമെന്ന് മുഹമ്മദുഹിഹുലി വസ്ല്ലം അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്ന വിഷയങ്ങളാണിത് ഒരുപക്ഷേ ഹജ്ജ് ചെയ്ത അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച ഉമ്മമാരാവാം പക്ഷേ മക്കളുടെ കാര്യത്തിൽ തീരെ ശ്രദ്ധിച്ചില്ല മക്കൾക്ക് അത് പഠിപ്പിക്കാൻ സമയം കിട്ടിയില്ല മക്കൾക്ക് നല്ല വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് മക്കൾക്ക് നല്ല മൊബൈൽ ഫോണുകൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് മക്കൾക്ക് മനോഹരമായ ഉപായങ്ങൾ താമസ സൗകര്യം ഭക്ഷണങ്ങൾ എല്ലാം ചെയ്തു കൊടുത്തു അതബ് മാത്രം അച്ചടക്കം മാത്രം പരിശുദ്ധമായ ധീൻ പഠിപ്പിക്കാൻ വിട്ടുപോയതിന്റെ പേരിൽ ഇവിടെ എത്ര സ്വാനിഹീങ്ങളായ ഉമ്മമാരാണെങ്കിലും നാളെ ആഹ്റത്തിൽ മക്കൾ നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മൊഹമ്മദ് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ ആ ഹബീബ് എത്രത്തോളം ശ്രദ്ധയോടെയാണ് നമ്മുടെ സമുദായത്തെ കണ്ടത് എത്രത്തോളം ശ്രദ്ധയോടെയാണ് നമ്മുടെ സമുദായത്തെ കണ്ടത് ഒരിക്കൽ ഹബീബ് അള്ളാഹുവിൻ്റെ മുറിയിലാണ് ആ സമയത്താണ് ആയിഷാ ബി വിയോട് പറയുന്നത് ആയിഷ ആയിഷ എന്റെ ആ തട്ടമൊന്ന് തരുമോ എന്റെ തരുമോ ആയിഷാഷാ അള്ളാഹുവിന്റെ ഹബീബിന് തട്ടം കൊടുത്തു അല്ലാഹുവിന്റെ ഹബീബ് സന്തോഷത്തോടെ പള്ളിയിലേക്ക് ചെന്നു ആയിഷാ ബി വി സ്വഹാബാക്കളോട് പറഞ്ഞു ലഭിച്ചങ്ങൾക്ക് എന്തോ സന്തോഷമുണ്ട് വേഗം പള്ളിയിലേക്ക് പോയിക്കോളോ ഇന്ന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് അള്ളാഹുവിന്റെ ഹബീബ്ഹു അലഹി വസ്ല്ലം നേരെ പള്ളിയിലേക്ക് പോയി സുജൂതിൽ കടന്നു സുഹാബാക്കൾ കാത്തിരിക്കുകയാണ് സുജൂതിൽ നിന്ന് തല ഉയർത്താൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് നിന്ന് തല ഉയർത്തി അപ്പോഴാണ് മഹാനായ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചത് അല്ലാ അള്ളാഹുവിന്റെ ഹബീബേ മുത്തുനബിയെ അള്ളാഹുവിന്റെ ഹബീബേ നിങ്ങൾ എന്തേ ഇന്നൊരുപാട് നേരം സുജൂതിൽ കിടന്നത് പതിവിന് വിപരീതമായി എന്തോ ഒരു സന്തോഷം നിങ്ങളുടെ മുഖത്ത് കാണുന്നുണ്ടല്ലോ എന്തേ ഒരുപാട് നേരം കിടന്നത് എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് മഹാനായ മഹാനായൃതങ്ങളോട് പറഞ്ഞത് സുഹാബാക്കളെല്ലാം അവിടെയുണ്ട് അള്ളാഹുചാല സമുദായത്തിലെ എഴുപതിനായിരം ആളുകളെ ഹിസാബില്ലാതെ സ്വർഗം നൽകുമെന്നുള്ള സന്തോഷ വാർത്ത എനിക്ക് നൽകിയിട്ടുണ്ട് എഴുപതിനായിരം ആളുകളെ ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള സന്തോഷ വാർത്ത അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട് സിദ്ധിക്ക് അപ്പോഴാണ് മഹാനായ സിദ്ധി തങ്ങൾ ചോദിച്ചത് ഇസ്തസിദ് നിങ്ങളുടെ സമുദായം ഒരുപാട് പേരുണ്ടല്ലോ ആ എഴുപതിനായിരം പേരല്ലോ ഒരുപാട് ആളുകളുണ്ടല്ലോ നബിയേ പോര നബിയെ അള്ളാഹുവിനോട് ഇനിയും കൂട്ടിത്തരാൻ ഇനിയും വർദ്ധിപ്പിച്ചു തരാൻ അള്ളാഹുവിനോട് ചോദിക്കണം ഒരു ചോദ്യമില്ലാതെ ഒരു വിചാരണയില്ലാതെ ഒരു ചൂട് പോലും അനുഭവിക്കാതെ നേരെ സ്വർഗത്തിലേക്ക് പോകുന്ന വിഭാഗത്തിൽ എഴുപതിനായിരം ആളുകളല്ലേ നിങ്ങൾ പറഞ്ഞത് എഴുപതിനായിരം പോര ഇന്ന കസീർ നിങ്ങളുടെ സമുദായം ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് നബിയെ അള്ളാഹുവിനോട് ഇനിയും കൂടുതൽ തരാൻ പറയണമെന്ന് പറഞ്ഞപ്പോ

ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ട് അള്ളാഹുവേ ഇത്ര പോരാ ഇനിയും എനിക്ക് വേണമെന്ന് ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അള്ളാഹു എഴുപതിനായിരത്തിലെ ഓരോ ആളുകൾക്കും പ്രത്യേകമായി എഴുപതിനായിരം ആളുകളെ എനിക്ക് അംഗീകരിച്ച് തന്നിട്ടുണ്ട് എനിക്ക് സമ്മതിച്ചു തന്നിട്ടുണ്ട് ആദ്യം നൽകിയത് എഴുപതിനായിരം ആളുകളാണ് ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് എത്തുന്നത് ഞാൻ ചോദിച്ചു പോരാ എന്റെ സമുദായം ഒരുപാട് പേരുണ്ട് ഇത്ര പോരാ എന്ന് പറഞ്ഞപ്പോ ഓരോ എഴുപതിനായിരത്തിലെ ഓരോ അംഗങ്ങൾക്കും മറ്റൊരു എഴുപതിനായിരം അപ്പൊ എഴുപതിനായിരം ഇൻഡു എഴുപതിനായിരം ഇത് കൂട്ടി നോക്കണം ഇത് കാൽക്കുലേറ്റ് ചെയ്തു നോക്കണം എത്രയാണ് എന്ന് അത്രയും പേരെ ഹിസാബില്ലാതെ വിചാരണയില്ലാതെ അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് എനിക്ക് സമ്മതം തന്നിട്ടുണ്ട് സിദ്ദീഖെ അപ്പോഴാണ് മഹാനായ ഒമർബനുൽ അള്ളാഹുന്ന് പറഞ്ഞത് നിങ്ങളുടെ സമുദായം ഇത്രയല്ലല്ലോ ഇന്ന ഉമ്മത്തൊക്കെ ഒരുപാട് ഉമ്മത്ത് നിങ്ങളുടെ സമുദായത്തിൽ ഒരുപാട് പേരുണ്ടല്ലോ അതുകൊണ്ട് ഇനിയും ചോദിക്കണം നബിയേ ഇനിയും ചോദിക്കണം നബിയേ നബി തങ്ങൾ പറഞ്ഞു ഉമരേ ഞാൻ ചോദിച്ചു അള്ളാഹുവിനോട് പറഞ്ഞു അല്ലാഹുവേ ഇത്ര പോരപ്പേ ഇനിയും എനിക്ക് കൂടുതൽ ആളുകളെ ആളുകളെല്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാൻ അവസരം തരണമെന്ന് ഇനിയും ഞാൻ ചോദിച്ചിട്ടുണ്ട് ഉമരേ അപ്പോൾ അള്ളാഹു ചാല ഒരു കോരൽ എനിക്ക് നൽകിയിട്ടുണ്ട് ഒരു കോരൽ ഒരു കോരൽ അപ്പൊ മഹാനായ ഉമൃത്തങ്ങള് പറഞ്ഞു നബിയേ മദിനെഹുവിന്റെ കൈ കൊണ്ട് ഒരു കോരൽ കോരയാൽ ഭൂമിയിലുള്ള എല്ലാ ആളുകളെയും സ്വർഗ ചിലത്തിക്കാൻ അള്ളാഹുവിന് കഴിയുമല്ലോ ഇത് നമ്മുടെ കൈയല്ലല്ലോ ഇത് അള്ളാഹുവിന്റെ കൈയല്ലേ അള്ളാഹുവിന്റെ ഒരു കോരലിൽ ഭൂമിയിലുള്ള ഉമ്മത്തിനെ മുസ്ലിം സമുദായത്തെ മുഴുവൻ ഉൾപ്പെടുത്താൻ അള്ളാഹുവിന് കഴിയുമല്ലോ നബിയേ എന്ന് അള്ളാഹുവിന്റെ സല്ല യാണ് അള്ളാഹുവിനോട് ചാണു കേണ് ചോദിക്കുകയാണ് ആദ്യം എഴുപതിനായിരം കൊടുത്തപ്പോരഹു പോരാ ഇനിയും വേണം എഴുപതിനായിരം ഇന്തു എഴുപതിനായിരം ഇതും പോരാ ഇനിയും കോരലിൽ മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം ഉൾപ്പെടുത്താൻ അള്ളാഹുവിന് കഴിയുമല്ലോ അള്ളാഹു ഇവിടെ ഒരുമിച്ച് കൂടിയ നമ്മെ ഹിസാബില്ലാതെ സ്വർഗത്തിലെത്താൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ വിചാരണയില്ലാതെ ചോദ്യമില്ലാതെ ചുട്ടുപൊള്ളുന്ന ഭൂമിയിൽ ചൂടനുഭവിക്കാതെ ആലോചിക്കണം എൻറെ സഹോദരങ്ങൾ ചെറുപ്പക്കാരൊക്കെ ആലോചിക്കണം സ്നേഹമുണ്ട് സ്നേഹമുണ്ട് എന്ന് നാക്കിലൂടെ പറഞ്ഞിട്ട് കാര്യമില്ല ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ കാണണം ആ സ്നേഹം നമ്മുടെ സ്വഭാവത്തിൽ കാണണം ലഭിച്ചങ്ങളുടെ സമീപത്തേക്ക് സുഹാ ആയിഷാ ബീവിയുടെ സമീപത്തേക്ക് ചില സുഹാബാക്കൾ കടന്നു വന്നിട്ട് ചോദിച്ചില്ലേ അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ ബീവിയോട് ചോദിക്കുകയാണ് ആയിഷാ ബീവിയെ ലഭിച്ചങ്ങളുടെ സ്വഭാവം എന്ത് ലഭിച്ചങ്ങളുടെ ജീവിത രീതി എന്ത് ലഭിച്ചങ്ങളുടെ പെരുമാറ്റം എന്ത് എന്ന് അപ്പോഴാണ് മഹതിയായ ഐഷിയാഹു പറഞ്ഞത് അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവം ഖുർആനായിരുന്നോ ലഭിച്ചങ്ങളെ സ്നേഹിക്കുന്നവർ ജീവിതം ഖുർആനാക്കി മാറ്റാൻ ശ്രമിക്കണം ഖുർആൻ പാരായണം വരെ ചെയ്യുന്നില്ല അവിടെയല്ലേ വിഷമം ഖുർആൻ ജീവിതമാക്കി മാറ്റണമെന്നതിൽ പറയുന്നതിന് മുമ്പ് ഖുർആൻ ഓതാനെങ്കിലും നമ്മൾ ശ്രമിക്കാറുണ്ടോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനെടുത്ത് ഒരു ദിവസം ഒരു പേജെങ്കിലും ഓതാത്ത ഇത്ര ആളുകളുണ്ട് എത്ര ആളുകളുണ്ട് എന്നാൽ അങ്ങാടികളുടെ മദ്യത്തിൽ ചെന്ന് കമ്മൽ പാടി ഡാൻസ് ചെയ്യാൻ നമ്മുടെ പെൺകുട്ടികൾക്ക് ഒരു മടിയുമില്ല നമ്മുടെ സ്ത്രീകൾക്ക് ഒരു മടിയുമില്ല ഏതെങ്കിലും ചാനലിന്റെ മുന്നിൽ നിന്നിട്ട് തോന്നിവാസങ്ങൾ വിളിച്ചു പറയാൻ നമ്മുടെ പെൺകുട്ടികൾക്ക് യാതൊരു മടിയുമില്ല എന്നാൽ പൊന്നുമോളെ ഒരു പേജ് കുറാനോദേ അതിന് സമയം കിട്ടുന്നില്ല നമ്മുടെ ഉമ്മത്തിന് സമയം കിട്ടുന്നില്ല സൂൽ ഇന്ന കൌമിത്തൽ ആനമഹോറ അള്ളാഹുവിൻ്റെ ഹബീബ് പരിഭവം പറയാത്ത ആളാണ് പരാതി പറയാത്ത ആളാണ് വേവരാതിയും ആവലാതിയും പറയാത്ത ആളാണ് സ്വായിഫിന്റെ മണലാരുണ്യത്തിലേക്ക് തന്റെ ഭാര്യ വഫാത്തിന്റെ ശേഷം ബീവിയുടെ വഫാത്തിന്റെ ശേഷം അബൂ താലിമിന്റെ വഫാത്തിന്റെ ശേഷം എന്തിനെ ഭാര്യ വഷമിച്ച ഭാര്യ മരിച്ചുപോയ ായ വഫാത്തായ മാറി കിട്ടാൻ തന്റെ പിതൃവ്യൻ മരിച്ചുപോയ പോയ ദുഃഖമൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഒരു ആശ്വാസത്തിന് വേണ്ടി മണലാരുണ്യത്തിലേക്ക് ചെന്നതാണ് ഹബീബ് ഹബീബ്ലാഹു അലൈഹി വസ്ല്ലം അവിടെ എത്തി അവിടെയുള്ള കുടുംബക്കാർ ആശ്വസിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് പോയതാണ് മക്കാരൊക്കെ വല്ല അങ്ങോട്ട് ദ്രോഹിച്ചു വല്ലാതെങ്ങട്ട് വേദനിപ്പിച്ചു തന്റെ കുടുംബക്കാര് തൻ്റെ കൂടെ നിൽക്കുമല്ലോ എന്ന പ്രതീക്ഷയോടെ ത്വായിഫിലേക്ക് ചെന്നതാണ് അള്ളാഹുവിന്റെ ഹബീബ് പക്ഷേ അവിടെ ചിനിവി ച്ചു പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് വിശ്വസിക്കണമെന്ന് പറഞ്ഞപ്പോ അവര് തള്ളിപ്പറഞ്ഞു തള്ളിപ്പറഞ്ഞുവെന്ന് മാത്രമല്ല ഭ്രാന്തന്മാർ കുട്ടികൾ ബുദ്ധിയില്ലാത്ത ബുദ്ധിശൂന്യരായ ആളുകളെ അള്ളാഹുവിന്റെ ഹബീബിൻ്റെ ശരീരത്തിനെതിരെ കല്ലെറിയാൻ ഏൽപ്പിക്കുകയുണ്ടായി വലിയ വലിയ കല്ലുകൾ വലിയ വലിയ മരക്കഷ്ണങ്ങളൊക്കെ അള്ളാഹുവിന്റെ ഹബീബിൻ്റെ ആ മനോഹരമായ ശരീരത്തിലേക്ക് എറിയുകയുണ്ടായി ശരീരത്തിലേക്ക് കല്ലേറുകൊണ്ട് രക്തം വാർന്നൊലിച്ചു ആളുകൾ കൂട്ടം കൂടി കല്ലെറിയുകയാണ് എന്ത് തെറ്റ് ചെയ്തു ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് നിഷ്ഠൂരമായി അക്രമിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബിനെതിരെ തുരുതുരാ കല്ലെറിയുന്നത് ഭ്രാന്തന്മാരാണവർ കുട്ടികളാണവർ കല്ലെറിഞ്ഞ് കല്ലെറിഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബിന് നടക്കാൻ കഴിയാതെ ഇരുന്നപ്പോ ഓടി വന്നിട്ട് ലബിത്തങ്ങളുടെ കൈ പിടിച്ചുയർത്തുകയാണ് നടക്ക് എണീക്ക് എന്നിട്ട് കൈ പിടിച്ച് നടക്കാൻ പറഞ്ഞു അള്ളാഹുവിന്റെ ഹബീബ് വീണ്ടും നടക്കാൻ തുടങ്ങിയപ്പോ വീണ്ടും ഹബീബിൻ്റെ കാലുകളിലേക്ക് തുരുതുരാ കല്ലെറിയാൻ തുടങ്ങി ശരീരത്തിലേക്ക് കല്ലെറിയാൻ തുടങ്ങി അള്ളാഹുവിന്റെ ഹബീബ് ദാഹിച്ച് വലയുകയാണ് ആകെ ക്ഷീണിച്ചിരിക്കുകയാണ് എന്നിട്ട് ഒരു ഒരു ചവിട്ടുപടി പോലും ും നടക്കാൻ കഴിയാതെ റസൂൽ അവിടെ തളർന്നു വീണപ്പോ മഹാനായ ജുബ്രീൽ അലഹി കടന്നു വന്നില്ലേ ജുബ്രിൽ അലിസ്സലാം കടന്നു വന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചത് അല്ലാത്ത ഈ സമുദായത്തെ ഞാൻ നശിപ്പിക്കട്ടെ എന്ന് പഠിപ്പിച്ചതിന്റെ പേരിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഈ നിങ്ങളെ ഇത്രയും നിഷ്ഠൂരമായ രീതിയിൽ അക്രമിച്ച ഈ സമുദായത്തിന് ഞാൻ നശിപ്പിച്ചു കളയട്ടെ എന്ന് ജുബിരിലാം മലക്കുകളുടെ പർവ്വതങ്ങളെ സംരക്ഷിക്കുന്ന മാലാക്ക പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് നമ്മളാണെങ്കിൽ നശിപ്പിക്കാൻ സമ്മതം കൊടുക്കൂലെ ലഭിച്ചങ്ങള് പറഞ്ഞത് വേണ്ട ജിബിരിയിൽ വേണ്ട ജിബിരിയിൽ വേണ്ട ഇവരെ നശിപ്പിക്കണ്ട ഇവരെ നശിച്ചു പോയാൽ എനിക്കെന്ത് നേട്ടമാണുള്ളത് ഇവരെ തകർന്ന് ചതഞ്ഞരിഞ്ഞ് മരിച്ചാൽ എനിക്ക് എന്ത് നേട്ടമാണുള്ളത് പക്ഷേ ഇവരെ വെറുതെ വിടണം ഇവരിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഇന്നോ നാളെയോ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ എന്നിട്ട് മുസ്ലിമായി നാളെ നരകത്തിന്റെ അതാബിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അതല്ലേ എനിക്ക് സന്തോഷം ഈ ഒരു സമയത്ത് പോലും പരാതി പറയാതെ വേവലാതി പറയാതെ ആവലാദികളില്ലാത്ത പരിശുദ്ധ റസൂലുള്ള ആ ഹബീബ് പരാതി പറഞ്ഞിട്ടുണ്ട് വക്കാലർ റസൂ ാഹുവേ എൻറെ സമുദായം ഖുർആാനിന് അവഗണിച്ചു കളഞ്ഞല്ലോ ഖുർആാനിന് അവഗണിച്ചു കളയുന്നത് കൊണ്ടാണ് പൊതു മധ്യേ പൊതുജനങ്ങൾക്കിടയിൽ യാതൊരു മടിയുമില്ലാതെ ഉളുപ്പില്ലാതെ നൃത്തം വെക്കാനും പാട്ട് പാടാനും നമ്മുടെ പെൺകുട്ടികൾക്ക് ധൈര്യം വരുന്നത് ക്യാമ്പസിൽ പോയാൽ അന്യപുരുഷന്മാരുടെ കൂടെ കളിക്കാനും നടക്കാനും ചിരിക്കാനും സൗഹാർദ്ദം പങ്കിടാനും അവർക്ക് കഴിയുന്നത് സ്വഭാവം ഖുർആാനല്ല പേര് മുസ്ലിമാണ് പേര് ഫാത്തിമ എന്നാണ് ആയിഷ എന്നാണ് പക്ഷേ നിനക്ക് നിന്റെ പൂർവ്വ പ്രിയപ്പെട്ട മകൾ ഫാത്തിന്റെ ഹബീബ് വഫാത്തിന്റെ സമയത്ത് വിളിക്കുകയുണ്ടായി എന്നിട്ട് ഒരു രഹസ്യം പറഞ്ഞു കൊടുക്കുകയുണ്ടായി അള്ളാഹുവിന്റെ ഹബീബ് രഹസ്യം പറഞ്ഞപ്പോ ഫാത്തിമ ബി ചിരിച്ചു പിന്നെ ഫാത്തിമ ഫാത്തിമാരഞ്ഞു അപ്പോഴാണ് ചോദിച്ചത് ഫാത്തിമ പിതാവ് എന്ത് രഹസ്യമാണ് പറഞ്ഞു തന്നത് ഫാത്തിമ ബിവി പറഞ്ഞു എന്റെ ഉപ്പ പറഞ്ഞു തന്ന രഹസ്യം ഞാൻ വെളിപ്പെടുത്തൂല എൻ്റെ ഉപ്പ പറഞ്ഞു തന്ന രഹസ്യം ഞാൻ വെളിപ്പെടുത്തൂല എന്നിട്ട് ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം ആയിഷ ബി ചോദിച്ചോ എന്തിനാണ് ഫാത്തിമ ആദ്യം ചിരിച്ചത് പിന്നെ കരഞ്ഞത് അപ്പോഴാണ് മഹതിയായ ഫാത്തിമ ബി വി റതിയല്ലാഹു എന്ന് പറഞ്ഞത് ഞാൻ ആദ്യം ചിരിക്കാനുള്ള കാരണം എന്റെ ഹബീബ് എൻ്റെ ഉപ്പ എന്റെ പിതാവ് എന്നോട് പറഞ്ഞത് മുഹമ്മദുറസൂൽ വസ്ലം ഞാൻ വഫാത്തായാൽ പിന്നെ ആദ്യം എന്നോട് അടുക്കുന്നത് ആദ്യം മരിക്കുന്നത് നീയാണെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പൊ ആദ്യം തന്നെ എൻ്റെ പിതാവിൻ്റെ കൂടെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാമല്ലോ എന്ന സന്തോഷത്തിലാണ് ഞാൻ പുഞ്ചിരിച്ചത് അപ്പോൾ നിങ്ങൾ എന്തിനാണ് കരഞ്ഞത് കരയാനുള്ള കാരണം എന്റെ ഉപ്പ എൻറെ പിതാവിനോട് പറഞ്ഞു ഇന്ന് ഞാൻ ലോകത്തോട് ഇവിടെ പറയുമെന്ന് ആ ഒരു വിഷമിച്ചാലാണ് ഞാൻ കരഞ്ഞത് ഫാത്തി അന്ന് ചിരിച്ചതാണ് അന്ന് ചിരിച്ചതാണ് അള്ളാഹുവിന്റെ ഹബീബ് വഫാത്തായി ആറ് മാസം കഴിഞ്ഞിട്ടാണ് ഫാത്തിമ വിട പറയുന്നത് ആ ആറ് മാസത്തിൻ്റെ കാലയളവിൽ ഫാത്തിമ ബീവി ചിരിച്ചിട്ടേ ഇല്ല ആറ് മാസക്കാലം ചിരിച്ചിട്ടേ ഇല്ല ഫാത്തിമ ഫാറ്റിമാട പറയുന്ന ദിവസം കരയുമ്പോ ചോദിച്ചില്ലേ ഫാത്തി എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത് എന്തിനാണ് നിങ്ങളിങ്ങനെ കരയുന്നത് അപ്പോഴാണ് ഫാത്തിമ ബിവി പറഞ്ഞത് ഞാൻ കരയാനുള്ള കാരണം എന്നെ നിങ്ങൾ മരിച്ചാൽ എന്റെ മയ്യത്ത് നിങ്ങൾ കൊണ്ടുപോകൂലേ എൻ്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ അന്യപുരുഷന്മാർ ചലങ്ങും വിലങ്ങും എൻ്റെ മയ്യത്ത് പിടിച്ചു കൊണ്ടുപോകുമ്പോ ഇന്ന് കാണുന്ന രീതിയിൽ ഒരു പലകയാണല്ലോ മയ്യത്ത് ഒരു പലകയാണല്ലോ മയ്യത്ത് കട്ടിലിൽ ആ പലകയായ മയ്യത്ത് കട്ടിലിൽ എൻ്റെ ഈ മയ്യത്ത് വെച്ചാൽ എൻ്റെ ശരീരത്തിൻ്റെ ആകൃതി മയ്യത്ത് കൊണ്ടുപോകുന്ന ആളുകൾ കാണൂലേ എനിക്കതിഷ്ടമല്ല എനിക്കതിഷ്ടമല്ല എന്റെ ശരീരം അന്യപുരുഷന്മാർ കാണാത്ത ശരീരം ഇന്ന് എന്റെ കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകുമ്പോ അന്യപുരുഷന്മാര് കാണുമല്ലോ എനിക്കതിഷ്ടമല്ല അതിനെ ഓർത്തു ഞാൻ കരയുകയാണ് അപ്പോഴാണ് സ്മാ ബേബി പറഞ്ഞത് നിങ്ങൾ വിഷമിക്കേണ്ട ഫാത്തിമാ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ ആ പലകയെ മൂടി വെക്കുന്ന രീതിയിൽ ശരീരത്തിന്റെ ആകൃതി കാണാതെ അതിൻ്റെ മുകളിൽ ഒരു തുണി വിരിച്ച് നിങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോഴാണ് ഫാത്തിമ ബി വിചിരിച്ചത് ഞാൻ ചോദിക്കുന്നത് ഫാത്തിമ എന്ന് പേരിട്ടത് കൊണ്ട് ഫാത്തിമയാകുമോ ആയിഷ എന്ന് പേരിട്ടത് കൊണ്ട് ആയിഷയാകുമോ എങ്ങനെയാണ് ഫാത്തിമമാർക്ക് പൊതുസമൂഹത്തിൽ സമൂഹത്തിൽ പൊതുനിരത്തുകളിൽ ഇറങ്ങി ആടിപ്പാടാൻ കഴിയുന്നത് ോക്കാത്ത ഹിജാബ് അഴിച്ചു വെച്ചുകൂടെ എന്തിനാണ് ആ ഹിജാബ് എന്തിനാണ് ആ ഹിജാബ് ഏത് റിയാലിറ്റി ഷോകളാവട്ടെ ഏത് ചാനലിന്റെ പ്രവർത്തകരാകട്ടെ ഏത് ചാനലിന്റെ ആങ്കേഴ്സ് ആവട്ടെ ഏത് ചാനലുമായിട്ടുള്ള ചർച്ചയാവട്ടെ ഇസ്ലാമിനെതിരെയുള്ള തോന്നിവാസമാണെങ്കിൽ ആ ഹിജാബ് ആ നിങ്ങളുടെ ആ ഹിജാബ് മാറ്റിവെച്ചിട്ട് സംസാരിച്ചു കൂടെ അങ്ങാടികളിൽ പോയി നിങ്ങൾക്ക് നൃത്തം വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹിജാബ് മാറ്റിവെച്ചിട്ട് ചെയ്തുകൂടെ എന്തിനാണ് മുസ്ലിം സമുദായത്തെ പറയിപ്പിക്കുന്നത് പേരിൽ മാത്രം ഫാത്തിമ ഉള്ളത് കൊണ്ട് മുസ്ലിമാകുമോ എന്ത് ബന്ധമാണ് മുസ്ലിമുമായി ഇസ്ലാമുമായി നമ്മൾക്ക് ബന്ധം നമ്മൾ നമ്മുടെ ഉമ്മയായ ഫാത്തിമ ബീവി അൻഹ എൻ്റെ എൻ്റെ ശരീരം പോലും കാണാൻ പാടില്ല എന്നാഗ്രഹിച്ചപ്പോ പൊതുസമൂഹങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പ്രദർശിപ്പിക്കുകയാണ് ആടിപ്പാടി ആടിപ്പാട് ശരീരത്തിൻ്റെ അങ്കരാവണ്യങ്ങള് ശരീരത്തിൻ്റെ സൗന്ദര്യങ്ങള് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഈ നമ്മൾ ആലോചിക്കണം അള്ളാഹുവിന്റെ ഹബീബിൻ്റെ ഉത്തമ പറയാൻ എന്ത് അവകാശമാണ് നമ്മൾക്കുള്ളത് ആയിഷയാണെന്ന് പേര് ചെയ്യാൻ റൗലസിൻ ബിവി പോയിരുന്നത് വീട്ടിലിട്ടിരുന്ന വസ്ത്രം ധരിച്ചിട്ടാണ് വീട്ടിൽ ഏത് വസ്ത്രം ഇടാലോ സ്വന്തം വീട്ടിൽ പുരുഷന്മാരില്ല ഏത് വസ്ത്രവും ധരിക്കുക അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഹബീബ് ായപ്പോ വീട്ടിൽ എന്താണോ വസ്ത്രം ധരിച്ചിരുന്നത് ആ വസ്ത്രം ധരിച്ചിട്ടാണ് ഹബീബിന് ചെയ്തിരുന്നത് പിന്നെ പിതാവ് അബൂബക്കർ വഫാത്തായി അപ്പോഴും വീട്ടിലുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് ചെയ്തത് കാരണം ഒന്ന് ഉപ്പയാണ് മറ്റേത് ഭർത്താവാണ് പിന്നെയാണ് അവിടേക്ക് മഹാനായ ഉമർബ് തങ്ങള് വഫാസായത് ഉമർ തങ്ങളെ മറമാടി പിന്നെ ഞാൻ ഔറച്ച് മറക്കാതെ സിയാറത്ത് ചെയ്യാൻ പോയിട്ടില്ല മരിച്ചു കിടക്കുന്ന വഫാസായി കിടക്കുന്ന കബറിൽ കിടക്കുന്ന ഉമർ അന്യ പുരുഷനാണ് എൻ്റെ ശരീരം കാണരുത് എന്ന് വിചാരിച്ച് ഞാൻ ഔറച്ച് മറക്കാതെ സിയാറത്തിന് പോയിട്ടില്ല എന്ന് മഹതിയായ ബിവി പറയുമ്പോൾ ഈ ആയിഷയുമായിട്ട് നമ്മുടെ ആയിഷമാർക്ക് എന്ത് ബന്ധമാണുള്ളത് മുസ്ലിം എന്ന പേര് മാത്രം അല്ലേ മുസ്ലിം എന്ന പേര് മാത്രം എന്ത് ബന്ധമാണുള്ളത് ഇസ്ലാമുണ്ടോ ഇല്ല ഇല്ലമുമ്മിനെ ഈ ഇത് കാണുമ്പോൾ വേദന തോന്നൂലേ അതുകൊണ്ടാണ് പറയുന്നത് ഹബീബിനെ സ്നേഹിക്കുമെന്ന് പറയുന്നവർ ഖുർആാൻ പിൻപറ്റിയിട്ടാണ് ജീവിക്കുന്നത് ഖുർആൻ ഓജാത്ത നമ്മൾ എങ്ങനെയാണ് ഖുർആൻ പിൻപറ്റുന്നത് എന്റെ സമുദായം ഖുർആനിന് അവഗണിച്ചു കളഞ്ഞുവല്ലോ അല്ല ഇന്ന് ഒരു പേജ് ഖുറാൻ ഓതാത്ത എത്ര ആളുകൾ ഈ സദസ്സിലുണ്ടാകും ആണുങ്ങളില്ലേ പെണ്ണുങ്ങളില്ലേ മഹാന്മാരായ അനിമിങ്ങൾ പറയുന്നുണ്ട് ഒരു മാസത്തിൽ ഒരു ഹത്തം തീർക്കാത്തവർ പരിശുദ്ധമായ ഖുർആാനിനെ അവഗണിച്ച് കളഞ്ഞവരിൽ അള്ളാഹു ഉൾപ്പെടുത്തുമെന്ന് മഹാന്മാരായ അനിമിങ്ങൾ പറയുന്നുണ്ട് ഒരു മാസത്തിൽ ഒരു ഹത്തം ഒരു ദിവസത്തിൽ ഒരു ജുസ് ഒരു ദിവസത്തിൽ ഒരു ജുസ് ഒരു മാസത്തിൽ ഒരു ഹത്തം ഇത് ഓതി തീർക്കാത്തവർ പരിശുദ്ധമായ ഖുർആാനിന് അവഗണിച്ച് കളഞ്ഞവരിൽ ഉൾപ്പെടുമെന്ന് മഹാന്മാരായ ആലിമ്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് മിനിമം ഒരു ജുസ് എങ്കിലും ഓദാന സഹോദരിമാരെ ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതം ഖുർആാനായി മാറണം ജീവിതം ഖുർആനായി മാറുമ്പോഴാണ് ആളുകൾ നമ്മെ അംഗീകരിക്കുന്നത് ആളുകൾ നമ്മെ സ്നേഹിക്കുന്നത് അങ്ങനെയാണ് സ്വർഗത്തിലെത്താൻ നമ്മൾക്ക് സാധിക്കുന്നത് സ്വർഗക്കാരൻ്റെ പ്രത്യേകത ലഭിച്ചങ്ങള് പറഞ്ഞില്ലേ നിങ്ങളിലേക്ക് സ്വർഗക്കാരൻ കടന്നു വരുമെന്ന് പറഞ്ഞപ്പോ ഒന്നാം ദിവസവും രണ്ടാം ദിവസവും മൂന്നാം ദിവസവും കടന്നു വന്നത് വരേ ഒരാളാണ് എന്താണ് അയാൾക്ക് സ്വർഗ ചിലച്ചാനുള്ള കാരണമെന്ന് മഹാന്മാരായ സ്വഹാഭാക്കള് പഠിച്ചു നോക്കിയപ്പോ അദ്ദേഹത്തിനുണ്ടായ പ്രത്യേകത സ്വൽ സ്വഭാവിയാണ് ഒരാളോടും പകയില്ലാതെ ഒരാളോടും വിദ്വേഷമില്ലാതെ ഒരാളോടും ചൊടിയില്ലാതെ എല്ലാവരോടും വളരെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ നല്ല ബന്ധത്തിൽ ജീവിക്കുന്ന ആളാണ് ആരെയും വെറുപ്പിക്കാറില്ല ആരെയും വേദനിപ്പിക്കാറില്ല ഈ പരിശുദ്ധമായ റബിയുല്ലവലിൻ്റെ പുണ്യ പുണ്യങ്ങളുടെ പൂക്കാലമായ വസന്തമായ ഈ ഒരു മാസത്ത് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള സന്തോഷം നമ്മുടെ സ്വഭാവം ഖുർആാനായി മാറണം ചെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾക്ക് തെറ്റാണെന്ന് തോന്നുന്നത് അഥവാ തെറ്റ് വന്ന് പോയാൽ ഉടനെ ഒരു നന്മ ചെയ്ത് ആ തെറ്റിനെ മായ്ച്ചു കളയാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹു ചെയ്യട്ടെ എങ്കിലേ നാളെ ആഹ് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ ഹബീബിന്റെ ജീവിതം ഖുർആനാണ് ഹബീബിന്റെ ജീവിതം ഖുർആാനാണ് ഒരുപാട് ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ആളുകൾ അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്നും പക്ഷേ ഖുർആാൻ കൊണ്ട് അമല ചെയ്യുന്ന ആളുകൾ കാണാനേ സാധിക്കൂല എന്നും മഹാനായു പറയുന്നുണ്ട് ഖുർആൻ ഖുർആാൻ പഠിക്കാൻ ഖുർആൻ മനപ്പാഠമാക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസമുണ്ടായിരുന്നു ഖുർആൻ മനപ്പാഠമാക്കാൻ ഞങ്ങൾക്കൊരുപാട് പ്രയാസമുണ്ടായിരുന്നു പക്ഷേ അമലു ബിഹി ഖുർആൻ പറയുന്നത് പോലെ ജീവിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു ഖുർആൻ കള് കുടിക്കരുത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കള്ളു കുടിക്കില്ല മേഖമരുന്ന് ഉപയോഗിക്കല്ല കഞ്ചാവടിക്കല്ല കഞ്ചാവ ഉപയോഗിക്കല്ല ലഹരി ഉപയോഗിക്കല്ല പരിശുദ്ധമായ ഖുർആനത് പറഞ്ഞാൽ അതേപോലെ അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പുരുഷന്മാരെ നിങ്ങളുടെ കണ്ണ് ചിമ്മിക്കളയണം ഹറാം കാണരുത് ഹറാമായ അന്യസ്ത്രീകളെ കാണരുത് ഹറാമായ കാര്യങ്ങൾ സംസാരിക്കരുത് ഹറാമായ ഭാഗത്തേക്ക് നടക്കരുത് ഇത് ഖുർആൻ പറഞ്ഞാൽ അത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ് പെണ്ണുങ്ങളെ നിങ്ങളും നിങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കണമെന്ന് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയകളിലൂടെ കാണുന്ന വീഡിയോകൾ സ്കൂളിൽ നിന്ന് ക്യാമ്പസിൽ നിന്ന് കലാലയങ്ങളിൽ നിന്ന് വൃദ്ധമാരായ ഉപ്പമാർ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നത് വൃദ്ധമാരായ ഉപ്പമാരും ഉമ്മമാരും സ്കൂളിൽ നടക്കുന്ന ആഭാസങ്ങൾ അവിടെ നടക്കുന്ന തോന്നിവാസങ്ങൾ അത് സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും യാതൊരു ശ്രദ്ധയില്ലാതെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നത് നിങ്ങളെങ്ങാനും സോഷ്യൽ മീഡിയകളിൽ ഓരോ ദിവസവും വരുന്ന നമ്മുടെ പർദ്ധയിട്ട നമ്മുടെ ഹിജാബ് ധരിച്ച പെൺകുട്ടികളുടെ പേക്കൂത്തുകൾ കണ്ടിരുന്നെങ്കിൽ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല വീട്ടിലിരുന്നോ എന്ന് പറഞ്ഞിട്ട് മക്കളെ വീട്ടിലിരുത്തുമായിരുന്നോ നമ്മുടെ ഉപ്പമാർ ആ രീതിയിലുള്ള വ്യഭിചാരത്തിന്റെ വ്യഭിചാരത്തിന്റെ ണക്കിന് കൂമ്പാരക്കണക്കിന് വീഡിയോകളാണ് ദിവസേന ദിവസേന സോഷ്യൽ മീഡിയകളിലൂടെ കടന്നു വരുന്നത് കേരളത്തിന് പുറത്തുള്ളവരല്ല അവർ കേരളക്കാരാണവർ ഉന്നതമായ തറവാടിൽ ജനിച്ചവരാണവർ നല്ല സമ്പത്തുള്ളവരാണവർ ഒരുപാട് സമ്പാദ്യങ്ങൾ കൊണ്ട് എന്തും ചെയ്യാം സമ്പത്തുണ്ടെങ്കിൽ എന്തുമാവാം എന്ന് തോന്നിവാസത്തോടെ എല്ലാം എല്ലാം അവർ കിളി പറലാണ് ആരുടെ കൂടെ ഇരുന്നാലും കുഴപ്പമില്ല ഏത് പുരുഷൻ തന്റെ ഷോൾഡറിൽ കൈവച്ചാലും കുഴപ്പമില്ല കൂടെ ഇരുന്നാലും കുഴപ്പമില്ല ഒരു പ്രശ്നവും അവർക്കില്ല അവർക്ക് എല്ലാവരും സഹോദരനെ പോലെയാണ് ഈ രീതിയിൽ നമ്മുടെ നമ്മുടെ പെൺകുട്ടികളായി പോയാൽ ശാപമാണ് അള്ളാഹുവിന്റെ ശക്തമായ അപകടങ്ങൾ വരാനുണ്ട് നിങ്ങൾ പരസ്യമായി തെറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ പരസ്യമായി തെറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ സമുദായം ആറ് കാര്യം വളരെ ലാഘവത്തോടെ കാണാൻ തുടങ്ങിയാൽ ഒന്ന് വ്യവിചാരം തന്നെയാണ് കണ്ണുകൊണ്ടും ചെവി കൊണ്ടും കാലുകൊണ്ടും മനസ്സുകൊണ്ടും കൈകൊണ്ടും കൊണ്ടും വ്യഭിചാരങ്ങളുണ്ട് പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആളുകൾ യാതൊരു മടിയില്ലാതെ സിനിമകളെ പരസ്യമാക്കുന്ന ആളുകൾ ഇതുപോലെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായാൽ നമ്മുടെ സമുദായത്തിലുണ്ടായാൽ അത് നാടിൻ്റെ അപകടമാണ് സമുദായത്തിൻ്റെ അപകടമാണ് സുനാമി മാത്രമല്ല ഓഹി ചുഴലിക്കാറ്റ് മാത്രമല്ല ശക്തമായ പ്രകമ്പനങ്ങൾ ഭൂകമ്പങ്ങൾ അള്ളാഹുവിന്റെ തീക്കാറ്റ് ഇതൊക്കെ ഏത് സമയത്ത് വേണമെങ്കിലും നമ്മളിലേക്ക് വന്നേക്കാം അതുകൊണ്ട് എൻ്റെ ശബ്ദം ശവിക്കുന്ന സഹോദരിമാർ കോളേജിൽ പഠിക്കുന്നവരുണ്ട് പഠിക്കുന്നവരുണ്ട് ക്യാമ്പസിൽ പോയി വരാൻ പറ്റുമെങ്കിൽ പഠിച്ചാൽ പോരെ അല്ലെങ്കിൽ നിങ്ങളുടെ ആഭാസങ്ങളുടെ സമയത്ത് ഹിജാബ് ഒന്ന് മാറ്റിവെച്ചുകൂടെ സമുദായത്തെ പറയിപ്പിക്കരുത് ബിവിയെ പറയിപ്പിക്കരുത് അവരാണ് നമ്മുടെ റോൾ മോഡൽ അവരുടെ പിൻഖാമികൾ ഇങ്ങനെയും തോന്നിവാസങ്ങൾ ചെയ്താലോ അതുകൊണ്ട് പഴയകാല പ്രതാപത്തിലേക്ക് മടങ്ങി വരാൻ പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് അവര് ചെയ്യണം ഞങ്ങൾക്ക് ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല പക്ഷേ ഖുർആൻ കൊണ്ട് ഞങ്ങൾക്ക് ഖുർആൻ മനപ്പാഠമാക്കാൻ ഒരുപാട് പ്രയാസമുണ്ടായിരുന്നു പക്ഷേ ഖുർആൻ കൊണ്ട് അമല് ചെയ്യാൻ ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു ശേഷം കുറച്ചാളുകൾ വരാനുണ്ട് അവസാന കല കാലഘട്ടത്തിൽ ചില ആളുകൾ വരാനുണ്ട് അവർക്ക് ഖുർആൻ മനഃപ്പാടമാക്കാൻ എളുപ്പമാണ് ഒരു വർഷത്തിൽ ഹാഫിലീങ്ങൾ ഇറങ്ങും ആറ് മാസത്തിൽ ഖുർആൻ കൊണ്ട് ഹാഫിലീങ്ങൾ ഇറങ്ങും മൂന്ന് മാസത്തിൽ രണ്ട് വർഷത്തിൽ മൂന്ന് വർഷത്തിൽ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും പഠിക്കുന്ന ഹാഫിലീങ്ങൾ ഇറങ്ങും പക്ഷേ ഖുർആൻ കൊണ്ട് അമല ചെയ്യുന്ന ആളുകൾ ഉണ്ടാവൂല രണ്ടു രണ്ടെണ്ണമാണ് നമ്മുടെ ജീവിതം വിജയത്തിലേക്ക് നയിക്കുന്നത് രണ്ടെണ്ണമാണ് ും ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യം നിങ്ങളെ ഏൽപ്പിച്ചു പോവുകയാണ് രണ്ട് കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു പോവുകയാണ് ഭീമ ആ രണ്ട് കാര്യം നിങ്ങൾ മുറുക പിടിച്ചാൽ നിങ്ങൾ പരാജയപ്പെടൂല നിങ്ങൾക്ക് നിരാശയുണ്ടാവൂല നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവൂല അപകടങ്ങൾ ഉണ്ടാവൂല ലം ൂ മാ ബിഹിമാ രണ്ട് കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു പോവുകയാണ് ഒന്ന് ഖുർആനാൻ ഖുർആാൻ പിടിക്കണേ സഹോദരിമാരെ ഒരു ജുസ് ഖുർആൻ പറയുന്നത് പോലെ ജീവിക്കാൻ തയ്യാറാവണം ചെറുപ്പക്കാരാ നമ്മുടെ ആഭാസങ്ങളൊക്കെ നിർത്തിവെക്കണം തോന്നിവാസങ്ങളൊക്കെ നിർത്തിവെക്കണം എന്നെ കാണുമ്പോൾ ഒരു മുസ്ലിമാണ് എന്ന് പറയാൻ സാധിക്കണം നല്ല സ്വഭാവം കൊണ്ട് വൃത്തികെട്ട സ്വഭാവം കൊണ്ടല്ല നല്ല സ്വഭാവം കൊണ്ട് ഒരു ആണെന്ന് തിരിച്ചറിയുന്ന രീതിയിലേക്ക് നമ്മുടെ വേഷവിധാനങ്ങൾ നമ്മുടെ ഹെയർ സ്റ്റൈൽ നമ്മുടെ സംസ്കാരം നമ്മുടെ സ്വഭാവം മാറണം പരിശുദ്ധമായ ഖുർആനാക്കി മാറ്റണം ഒരു ദിവസം പരിശുദ്ധമായ ഖുർആനോതാതെ ഒരു ദിവസം പോലും നഷ്ടപ്പെടരുതേ അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും രണ്ടാമത്തേത് വസുന്നെ സുന്നത്താണ് എൻ്റെ ചദ്യയാണ് അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിച്ച് ഹബീബ് പറയുന്നത് പോലെ ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം ഞാൻ ചോദിക്കട്ടെ ഇത്രത്തോളം നമ്മെ സ്നേഹിച്ച് ഇത്രത്തോളം നമ്മൾക്ക് പരിഗണന നൽകി അള്ളാഹുവിനോട് ഉമ്മത്തിന് വേണ്ടി കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞു ചെയ്ത് സ്വഹാബാക്കൾ അള്ളാഹുവിന്റെ ഹബീബിന് നൽകിയ പ്രാധാന്യം നമ്മൾ അള്ളാഹുവിന്റെ ഹബീബിന് നൽകുന്നുണ്ടോ നമ്മൾ നൽകാറുണ്ടോ

കൊണ്ടുപോ അല്ലാ എൻറെ കണ്ണിന്റെ കാഴ്ച ശക്തി കൊണ്ടുപോ റബ്ബേ അള്ളാഹുവിന്റെ ഹബീബിനെ കാണാത്ത കണ്ണനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി ചെയ്തപ്പോ അള്ളാഹു അദ്ദേഹത്തിന്റെ ശക്തി ഉയർത്തുകയാണ് അള്ളാഹു അദ്ദേഹത്തിന്റെ കാഴ്ച ശക്തി ഉയർത്തുകയാണ് പിന്നെ അദ്ദേഹം തന്റെ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് പോയത് തന്റെ മകന്റെ കൈ പിടിച്ചിട്ടാണ് റസൂലുള്ളയോടുള്ള ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട് ഹബീബിനെ കണ്ണനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് സ്വീകരിച്ച് കണ്ണിന്റെ കാഴ്ച ശക്തി മഹാനാണ് മഹാനായ നഷ്ടപ്പെട്ടി അല്ലാഹു ലഭിച്ചങ്ങളില്ലാത്ത എനിക്ക് വേണ്ട ഇനി ഒരു സെക്കൻഡ് പോലും മദീനയിൽ നിന്നാൽ ചങ്കു പൊട്ടി ഞാൻ മരിച്ചു പോകുമെന്ന് പേടിച്ച് മദീന വിട്ട് ഷാമിലേക്ക് പോയ ആളാണ് മഹാനായ ബിലാൽ റസൂലുള്ളാഹി അൻഹു എന്നാൽ അല്ലാഹുവിൻ്റെ ഹബീബ് സമൂഹയേതിനോട് കാണിച്ച സ്നേഹം എത്രയാണ് സമൂഹയത്തിന് നൽകിയ പരിഗണനേത്രയാണ് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആയത്ത് കാണാനടിയായി ഒരു ആയത്ത് കാണാനടിയായി എന്താണ് ആയത്ത് റബ്ബി ഇന്നഹുന അളുൽന കസീറം മിനനാ ഇബ്രാഹി നബിഅലിം തൻ്റെ സമുദായത്തോട് കാണിച്ച ഒരു പ്രാർത്ഥനയാണിത് തന്റെ സമുദായത്തിന് വേണ്ടി ദ്വയ ചെയ്ത ദ്വയയാണിത് ഈ ദ്വയ കണ്ടപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് കരയാൻ തുടങ്ങി അടുത്ത ദ്വ മഹാനായ ഇബ്രാഹിം നബി ോട് ചെയ്ത കഴിഞ്ഞ് അടുത്ത ഈസാ നബി അലിസ്ലാമിന്റെ പ്രാർത്ഥനയാണ് ഇബ്രാഹിം നബി എന്റെ സമുദായത്തിലെ ഒരുപാട് ആളുകൾ വഴികേടിനായി പോയി ഒരുപാട് ആളുകൾ വഴിപിഴച്ചുപോയി ഫമൻ സബിയാനീ ഫോമിന്നീ എൻറെ സമുദായത്തിൽ എന്റെ കൂടെ വന്ന ആളുകളുടെ ഉത്തരവാദിത്വം മാത്രമേ ഞാൻ ഏറ്റെടുക്കുള്ളൂ ഓമൻ ആസ്വാനീ എന്നോട് ധിക്കാരം കാണിച്ച ആളുകളെ നിനക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം ശിക്ഷിക്കുകയാണെങ്കിൽ അത് നിന്റെ ഇഷ്ടമാണ് അവർക്ക് മാപ്പ് നൽകുകയാണെങ്കിൽ നീ മാപ്പു നൽകുന്നവനാണല്ലോ തന്റെ സമുദായത്തിൽ തന്നെ കൊണ്ട് വിശ്വസിക്കാത്ത ആളുകൾ എൻ്റെ കൂടെയല്ല എന്നെ വിശ്വസിച്ച ആളുകൾ മാത്രമാണ് എൻ്റെ കൂടെ എന്ന് ഇബ്രാഹിം നബി അലഹി പറഞ്ഞു ഈസാ നബി പറഞ്ഞത് എന്നെ വിശ്വസിക്കാത്ത ആളുകൾ എന്നെ വിശ്വസിക്കാത്ത ആളുകൾ അവരെ നീ ശിക്ഷിച്ചാൽ അത് നിന്റെ ഇഷ്ടമാണ് അവര് നിന്റെ അടിമകളാണല്ലോ ഇനി അവർക്ക് മാപ്പ് നൽകിയാൽ അതും നിന്റെ ഇഷ്ടമാണ് നീ ആണല്ലോ നീ റഹീമാണല്ലോ എന്നെ വിശ്വസിക്കാത്ത ആളുകളുടെ ഉത്തരവാദിത്വം എനിക്കില്ല എന്നർത്ഥമുള്ള ഈസാ നബി അലിസ്ലാമിന്റെ മഹാനായ ഇബ്രാഹിം നബി അലിഹിസലാമിന്റെ പ്രാർത്ഥന അള്ളാഹുവിന്റെ ഹബീബ് കണ്ടപ്പോ അള്ളാഹുവിൻ്റെ ഹബീബ് കരയാൻ തുടങ്ങി ആകാശ കൈ ഉയർത്തി കരയാൻ തുടങ്ങി അള്ളാഹു ഉമ്മീ അള്ളാഹു ഉമ്മീ ാഹുവേ എന്നെ സമുദായത്തെ നീ നശിപ്പിക്കല്ല അല്ലാ എന്നെ വിശ്വസിച്ചവരെയും നിന്നെ വിശ്വസിക്കാത്തവരെയും നീ തട്ടിമാറ്റല്ല റബ്ബേ ഞാൻ പറയൂല എന്റെ കൂടെ വന്നവരെ മാത്രമേ ഞാൻ ഏറ്റെടുക്കൂ എന്ന് എന്നെ അവിശ്വസിച്ചവരെയും അല്ലാഹു ഉമ്മീ അല്ലാഹു എന്ന് പറഞ്ഞാഹുവിന്റെ ഹബീബ് നമ്മെ ഓർത്ത് സമുദായത്തെ ഓർത്ത് ആകാശലോകങ്ങളിലേക്ക് കൈ ഉയർത്തി കരയുകയാണ് അപ്പോഴാണ് അള്ളാഹു ചായ ജിബിരിൽ അലഹിസലാമിന് പറഞ്ഞേക്കുന്നത് മുഹമ്മദിന്റെ അടുത്തേക്ക് പോകണം ജിബിലീലെ എന്തേ കരയുന്നത് എന്ന് ചോദിക്കണം അപ്പോഴാണ് മഹാനായ വന്ന് ഹബീബിനോട് എന്തിനാണ് നബിയെ കരയുന്നത് അള്ളാഹു എന്നെ പറഞ്ഞതാണ് എന്തിനാണ് കരയുന്നത് എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് അള്ളാഹുവിന്റെ ഹബീബിനോട് ജിബിലീൽ അലഹിസ്ലാൻ ചോദിച്ചപ്പോ മഹാനായ അള്ളാഹുവിന്റെ റസൂല് പറയാണ് മഹാനായ നബി ബിച്ചങ്ങൾ പറഞ്ഞതുപോലെ ഈസാ നബി അല പറഞ്ഞതുപോലെ ഞാൻ പറയൂല എൻറെ ഉമ്മത്തിനെനിക്ക് രക്ഷപ്പെടുത്തണം എൻ്റെ ഉമ്മത്ത് എൻ്റെ സമുദായം അപകടത്തിൽ പെടാൻ പാടില്ല എൻ്റെ ഉമ്മത്തിനെ ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ജിബിലിസ്ലാം ആകാശലോകങ്ങളിലേക്ക് പോയി തിരിച്ചു വന്നിട്ട് വന്നിട്ടാഹുവിൻ്റെ ഹബീബിനോട് പറയാണ് അങ്ങയുടെ ഉമ്മത്തിനോട് ഏത് ീതിയിൽ പെരുമാറിയാലാണോ അങ്ങേക്ക് സന്തോഷമുണ്ടാവുക ആ രീതിയിൽ അങ്ങയുടെ ഉമ്മത്തിനോട് ഞാൻ പെരുമാറാമെന്ന് അങ്ങേക്ക് വിഷമമുണ്ടാകുന്ന അങ്ങ് വേദനിക്കുന്ന അങ്ങ് പ്രയാസപ്പെടുന്ന ഒരു രീതിയിൽ അങ്ങയുടെ ഉമ്മത്തിനോട് ഞാൻ പെരുമാറൂല എന്ന് അള്ളാഹു ലമിച്ചങ്ങളോട് പറഞ്ഞപ്പോഴാണ് ലഭിച്ചങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഇതല്ല അല്ലാ ഞാൻ ഇഷ്ടപ്പെടണമെങ്കിൽ എനിക്ക് സംതൃപ്തി ഉണ്ടാവണമെങ്കിൽ എൻറെ സമുദായത്തിലെ ഒരാളും നരകത്തിൽ കിടക്കാൻ പാടില്ല എൻറെ സമുദായത്തിലെ ഒരാളെങ്കിലും നരകത്തിൽ കിടക്കുന്നത് എനിക്കിഷ്ടമല്ല വവാഹിതുമിൻ ഉമ്മച്ചീ പിന്നാർ എന്റെ സമുദായത്തിലെ ഒരാളും നരകത്തിൽ കിടക്കുന്നത് എനിക്കിഷ്ടമല്ല അപ്പോഴാണ് പറയുന്നത് ഞാൻ നിങ്ങളെ സഹായിക്കാം അപ്പോഴാണ് പറഞ്ഞത് എന്നാൽ നരകത്തിൽ ആരെങ്കിലും ബാക്കിയായാൽ അവരുടെ കൈ പിടിച്ചു ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് റസൂലുള്ള അലൈഹി വസം ഇത്രത്തോളം ഉമ്മത്തിനെ ശ്രദ്ധിച്ച ഉമ്മത്തിനു വേണ്ടി അള്ളാഹുവിനോട് രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിച്ച ഉമ്മത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രയത്നിച്ച അവസാന സമയത്ത് പോലും ഉമ്മത്തിന്റെ വിജയത്തിന് വേണ്ടി കരഞ്ഞ ആ അള്ളാഹുവിന്റെ ഹബീബിനെയല്ലാതെ പിന്നെ ആരെയാണ് സമുദായമേ നമ്മൾ സ്നേഹിക്കേണ്ടത് ആ ഹബീബ് പറഞ്ഞതല്ലാതെ പിന്നെ ആര് പറഞ്ഞതാണ് നമ്മൾ കേൾക്കേണ്ടത് ആ ഹബീബിന് നമ്മളൊരു തെറ്റു ചെയ്താൽ വിഷമം വരൂലേ ആ ഹബീബിന് നമ്മുടെ ഭാഗത്ത് വീഴ്ചകൾ വരുമ്പോൾ വിഷമം വരൂലേ ഹബീബ് വഫാത്തായിട്ടുണ്ടെങ്കിലും റൗലയിലിരുന്നിട്ട് എല്ലാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് റൗലയിലിരുന്നിട്ട് എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് മഹാന്മാരായ സൊഹാബാക്കൾ ഹബീബിനോട് കാണിച്ച ആ ഒരു പ്രാധാന്യം എത്രത്തോളമാണ് കണ്ടപ്പോൾ വിഷമമായി ലഭിച്ചങ്ങളുടെ മുഖമാകെ വിവർണമായിരിക്കുകയാണ് മുഖമാകെ മാറിയിരിക്കുകയാണ് ശരീരമാകെ ടയായി ക്ഷീണിച്ച് നബിയേ എന്ത് പറ്റി നബിയേ എന്തു പറ്റി നബിയേ എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞു കാബേ കാ മൂന്ന് ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല പട്ടിണിയാണ് കഷപ്പാണ് കാവേ മൂന്ന് ദിവസമായി എന്റെ ശരീരത്തിലേക്കൊരു കഷ്ണം പോലും ഭക്ഷണം കയറിയിട്ടില്ല ആ ഒരു ക്ഷീണത്തിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ പരിശുദ്ധ ഹബീബിന്റെ സമീപത്തു നിന്ന് കയബറിയു ഓടിപ്പോവുകയാണ് എങ്ങോട്ടാണ് ഓടുന്നത് കയബിന്റെ കയ്യിൽ ഒന്നുമില്ല അള്ളാഹുവിന്റെ ഹബീബിനെ സമ്മാനിക്കാൻ കയബിന്റെ കയ്യിൽ ഒരു നാണയത്തൊട്ടുപോലുമില്ല വീട്ടിലാണെങ്കിൽ ഒന്നുമില്ല തന്നെ പട്ടിണിയിലാണ് പക്ഷേ ഹബീബ് പട്ടിണി എന്നറിഞ്ഞപ്പോ വല്ലാത്ത വേദനയുണ്ടായി ഉടനെ തന്നെ ഒരു ജൂതന്റെ സമീപത്തേക്ക് ചെന്നിട്ട് ജൂതനോട് ചോദിക്കുകയാണ് എനിക്ക് വല്ല ജോലിയും തരുമോ എനിക്ക് വല്ല ജോലിയും തരുമോ ജോലിയൊന്നുമില്ല അല്ല നിങ്ങൾ പറഞ്ഞ സാലറി ഞാൻ ജോലി ചെയ്തോളാം എന്നാൽ ഒരു തോട്ടം കാണിച്ചു അവിടെയുള്ള ഈന്തപ്പനകളിലേക്ക് വെള്ളം നിറക്കാൻ മഹാനായ കായബറലി അള്ളാഹൊന്നുവിനോട് ജൂതൻ പറഞ്ഞു ഈന്തപ്പനകളിലേക്ക് വെള്ളം നിറക്കാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വെള്ളം നനച്ചു കൊടുക്കാൻ ഒരു ഒരു ബക്കറ്റ് വെള്ളത്തിന് ഒരു ഈത്തപ്പഴം ഒരു ബക്കറ്റ് വെള്ളത്തിന് ഒരു ഈത്തപ്പഴം എന്നിട്ട് അളി അല്ലാഹൊൻഹു ഒരുപാട് ഈന്തപ്പനകളിൽ വെള്ളം നിറച്ചിട്ട് തങ്ങളുടെ മീപത്തേക്ക് കടന്നു വന്നിട്ട് ഹബീബിന് സമ്മാനമായി നൽകി ഒരു പക്ഷേ പട്ടിണിയാണ് ഞാൻ പട്ടിണിയാണെങ്കിലും എൻ്റെ ഹബീബ് പട്ടിണി കിടക്കാൻ പാടില്ല ഞാൻ പട്ടിണിയാണെങ്കിലും എൻ്റെ ഹബീബ് പട്ടിണി കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഹബീബിന്റെ കയ്യിലേക്ക് ഈന്തപ്പഴം സമ്മാനിച്ചപ്പോ കാബിനോടവിന്റെ ഹബീബ് ചോദിച്ചു കാബേ അബുനീ നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഉണ്ട് നബിയേ അങ്ങയോടെ എനിക്കിഷ്ടമാണ് അങ്ങയോടെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ അപ്പോഴാണ് ലമിത്സങ്ങൾ പറഞ്ഞത് എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അത് ദുന്യാ ദുനിയാവ് എന്ന് പറയുന്നത് ഈ ഭൗതിക ലോ ലോകമെന്ന് പറയുന്നത് ഈ ദുനിയാവ് ഈ ഐഹിക ലോകം മുക്മിനീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ജയിലറയാണ് ജയിൽ പുള്ളിയെ പോലെയാണ് നമ്മൾ പലപ്പോഴും ജീവിക്കേണ്ടി വരുക ചുൽ കാഫിർ കാഫിര്യങ്ങളായ സത്യനിഷേധികളായ ആളുകൾക്ക് ഇത് സ്വർഗമാണ് എന്തും ചെയ്യാം ചോദിക്കാനാളില്ല നിയന്ത്രിക്കാനാളില്ല ഏത് ആഭാസവും ചെയ്യുമ്പോൾ അള്ളാഹുവിനെ പൊടിയില്ലല്ലോ പക്ഷേ മുസ്ലിമീങ്ങളായ ആളുകൾ ഒരു ജയിലറയിൽ താമസിക്കുന്ന ജയിൽ പുള്ളിയെ പോലെയാണ് ജീവിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഹബീബിൽ പരിശുദ്ധമായ ദീനിൽ വിശ്വസിക്കുന്ന ആളുകൾ അവരുടെ കണ്ണുകൾ സൂക്ഷിക്കേണ്ടി വരൂല്ലേ അവരുടെ ചെവി അവരുടെ സമ്പാദ്യം അവർ ചെലവഴിക്കുന്നത് അവരുടെ പെരുമാറ്റം എല്ലാം അവർ ശ്രദ്ധിക്കേണ്ടതില്ലേ പക്ഷേ അവിശ്വാസിക്കതിന്റെ ആവശ്യമില്ലല്ലോ ആവശ്യമില്ല എന്നല്ല അവർക്കതിനെ കുറിച്ച് ബോധ്യ ബോധ്യ ബോധമില്ലല്ലോ അവർക്കതിനെ കുറിച്ച് ശ്രദ്ധയില്ലല്ലോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു രണ്ട് സന്തോഷവും രണ്ട് പേടിയും ഒരുമിച്ച് വരൂല രണ്ട് സന്തോഷവും രണ്ട് പേടിയും ഒരുമിച്ച് വരൂല രണ്ട് സന്തോഷം ഇവിടെ അള്ളാഹുവിനെ അള്ളാഹുവിനെ പേടിക്കാതെ സന്തോഷിച്ച് സുഖിച്ച് ശരീരം പറയുന്നത് പോലെ ജീവിച്ചാൽ അവിടെ അള്ളാഹുവിനെ പേടിക്കേണ്ടി വരും ഇവിടെയും സന്തോഷം ആഹരത്തിലും സന്തോഷം അതുണ്ടാവൂല ഇവിടെ അള്ളാഹുവിനെ പേടിച്ച് നല്ല തക്കുവയോടെ ജീവിച്ചാൽ ജീവിച്ചാൽ അവിടെ പേടിക്കേണ്ടി വരൂല അവിടെ സന്തോഷമാണ് അവിടെ ഹാപ്പിയാണ് ഇവിടെയും പേടി അവിടെയും പേടി അതുണ്ടാവൂല ഇവിടെയും സന്തോഷം അവിടെയും സന്തോഷം അതുണ്ടാവൂല പക്ഷേ ഇവിടെയാണോ സന്തോഷിക്കേണ്ടത് അവിടെയാണോ സന്തോഷിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അൽ അൽ ബുദ്ധിമാൻ ബുദ്ധിമാൻ എന്ന് എന്ന് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവനാണ് ബുദ്ധിമാൻ സ്വന്തം ശരീരത്തെ ശരീരം തെറ്റി ചെയ്യാൻ കൽപ്പിക്കുന്ന തെറ്റ് ചെയ്യാൻ കൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ശരീരം ഓരോ ശരീരവും തെറ്റ് ചെയ്യാൻ നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും കാരണം നമ്മുടെ കൂടെ ഒരു പിശാച്ചുണ്ട് നമ്മുടെ കൂടെ ഒരു മലക്കുമുണ്ട് പിശാച്ച് എപ്പോഴും തെറ്റ് ചെയ്യാൻ പറയും ആയിഷാബീബിറിയാഹുവാൻ ഹാ അള്ളാഹുവിന്റെ ഹബീബിനെ കാണാതെ രാത്രി ഇങ്ങനെ പരതി നോക്കുകയാണ് തപ്പി നോക്കുകയാണ് എവിടെ എന്റെ ഹബീബന്റെ ഭർത്താവ് എവിടെ ഞാനറിയാതെ മറ്റുള്ള ഭാര്യമാരുടെ സമീപത്തേക്ക് ചെന്നോ എന്നൊരു പേടി മഹതിയായ ആയിഷാ ബി വിണ്ടായപ്പോ ആയിഷിറിയു തെരഞ്ഞുനോക്കി പെട്ടെന്നാണ് ലഭിച്ചങ്ങളുടെ ചലയുടെ മുടിയുടെ അകത്തേക്ക് കൈ പ്രവേശിച്ചത് ലഭിച്ചങ്ങൾക്ക് മനസ്സിലായി ആയിഷാ ബി വിന്തോ ഒരു സംശയം തോന്നിയിട്ടുണ്ടെന്ന് ലഭിച്ചങ്ങൾ ആയിഷയോട് ചോദിച്ചോന നിന്റെ നിന്റെ അടുത്തേക്ക് വന്നുവോ ആയിഷ നിന്നെ സംശയിപ്പിക്കുന്ന രീതിയിൽ നിനക്ക് സംശയമുണ്ടാക്കുന്ന രീതിയിൽ നിന്റെ അടുത്തേക്ക് നിന്റെ പിശാച്ച് വന്നോ എന്ന് ചോദിച്ചപ്പോ മഹതിയായ ആയിഷ ബീവി അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചോ അമല ക എനിക്ക് മാത്രമല്ലല്ലോ ഷൈച്വാനുള്ളത് അങ്ങേക്കും ഒരു പിശാച്ചില്ലേ എനിക്ക് മാത്രമല്ലല്ലോ ലഭിച്ചങ്ങള് പറഞ്ഞു അതെ എനിക്ക് പിശാച്ചുണ്ട് എന്റെ പിശാച്ച് മുസ്ലിം ആയിരിക്കുകയാണ് ഇപ്പോൾ എന്നോട് നല്ലതേ കൽപ്പിക്കാറുള്ളൂ എന്ന് മുഹമ്മദു അപ്പൊ ഓരോ ആളുകളുടെ കൂടെ ഒരു പിശാച്ചുണ്ട് ഒരു മലക്കുണ്ട് ഇങ്ങനും നമ്മുടെ ശരീരത്തിന് താല്പര്യം തെറ്റു ചെയ്യാനാണ് പക്ഷേ അതിനെ മനസ്സുകൊണ്ട് നിയന്ത്രിക്കാൻ നമ്മൾക്ക് കഴിയണം അങ്ങനെ നിയന്ത്രിക്കുന്നവരാണ് ബുദ്ധിമാൻ െന്ന് പറയുന്നത്രീരത്തെ നിയന്ത്രിച്ച് ആഹരത്തിലേക്ക് വേണ്ടി ഒരുങ്ങുന്നവനാണ് ഇവിടെ പേടിച്ചാലും കുഴപ്പമില്ല ഇവിടെ അല്പം തത്ത്വയോടെ ജീവിച്ച് സുഖങ്ങളെല്ലാം വെടിഞ്ഞാലും കുഴപ്പമില്ല ചെറിയ ജീവിതമല്ലേ വരുമ്പോൾ ഒന്നും കൊണ്ടുവരുന്നില്ലല്ലോ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ലല്ലോ അതിന്റെ ഇടയിൽ ഒരു പതിനഞ്ച് വയസ്സ് മുതൽ ഒരു അറുപത് വരെ നമ്മൾ ജീവിക്കുന്നു പതിനഞ്ച് വയസ്സ് മുതൽ അറുപത് വരെ നമ്മൾ ജീവിക്കുന്നു ആരും ഒന്നും കൊണ്ടുവന്നിട്ടില്ല ആരും ഒന്നും ഇതുവരെ തിരിച്ചു കൊണ്ടുപോയിട്ടുമില്ല ഈ ഒരു ജീവിതം അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച് ശാശ്വതമായി കാലാകാലമായി മരണമില്ലാതെ അനന്തമായി നീണ്ടുകിടക്കുന്ന ഒരു ലോകം അവിടെയല്ലേ ഞാൻ രക്ഷപ്പെടേണ്ടത് അവിടെയല്ലേ ഞാൻ സന്തോഷിക്കേണ്ടത് എന്ന രീതിയിൽ നമ്മൾ ജീവിതത്തെ ചുറ്റപ്പെടുത്തിയാൽ നമ്മുടെ ശരീരത്തെ മറച്ചു നടന്നാൽ അന്യപുരുഷന്മാരോട് വെറുതെ അത്യാവശ്യ കാര്യങ്ങളിൽ ഒരുപക്ഷെ മിണ്ടേണ്ടി വന്നാൽ അത് മാത്രം ഉപയോഗിച്ച് അനാവശ്യമായ അനാവശ്യമായ കിന്നാരങ്ങളും നിർത്തി അച്ചടക്കത്തോടെ ജീവിക്കാൻ നമ്മുടെ പെൺകുട്ടികളും ചെറുപ്പക്കാരും തയ്യാറായി ഇതൊക്കെ ഹെറാമാണല്ലോ ഓരോ ഹെറാമിനെ കുറിച്ചും ൂല നമ്മൾ കേട്ടത് നമ്മൾ കണ്ടത് മനസ്സിലൂടെ ചിന്തിച്ചത് ഇതിനെ കുറിച്ചൊക്കെ അള്ളാഹു നാളെ ചെയ്യൂലേ എന്തൊക്കെയാണ് നിന്റെ ജീവിതത്തിൽ നീ കണ്ടത് എല്ലാം എണ്ണി പറയേണ്ടേ ഒന്ന് വിടാതെ എണ്ണി പറയേണ്ടേ എന്ത് എന്ത് ഇത് ഇത് വലാ പറയണ്ടേ ഞാൻ അറിയാതെ ചെയ്തത് അറിഞ്ഞു ചെയ്തത് രഹസ്യമായി ചെയ്തത് പരസ്യമായി ചെയ്തത് മുറിക്കകത്ത് ആരാരും കാണാതെ വെളിച്ചം മണച്ച് ഫാനിട്ട് ആരാരും ശ്രദ്ധിക്കാതെ തന്റെ ബ്ലാങ്കറ്റിനകത്ത് കയറി ചെയ്ത് തെറ്റുവരെ വളരെ വ്യക്തമായി ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ത് കിച്ചണിത് കണ്ണുകൊണ്ട് കണ്ടതും ചെവി കൊണ്ട് കേട്ടതും മനസ്സുകൊണ്ട് ചിന്തിച്ചതും വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ ഓർത്ത് ഇതൊക്കെ പഠിച്ച് നാളെ ആഹ് രക്ഷപ്പെടാൻ വേണ്ടി ഇവിടെ നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ് ബുദ്ധിമാൻ ശരീരത്തെ നിയന്ത്രിക്കുന്നവരാണ് സ്വന്തം ശരീരം പറയുന്നത് പോലെ കണ്ണ് പറയാണ് ഹറാമ കാണാൻ സിനിമ കാണാൻ സീരിയൽ കാണാൻ അന്യ സ്ത്രീകളെ അന്യ പുരുഷന്മാരെ വേണ്ടാത്ത പോൺ വീഡിയോകൾ വരെ കാണാൻ കണ്ണ് പറയുമ്പോ അതേപോലെ അനുസരിക്കുന്നവൻ എന്നിട്ട് നാളെ രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നവൻ ആഹ്രത്തിൽ വിജയിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നവൻ വിഡികളുടെ ലോകച്ചാണെന്ന് മുഹമ്മദ് പറഞ്ഞു വന്നത് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷേ ദുനിയാവ് ജയിലറയെ പോലെ ആയേക്കാം അതിനുള്ള കാരണം നാളെ അള്ളാഹു ചാന നമ്മുടെ ആയുസ്സിനെ കുറിച്ച് ചോദിക്കാനുണ്ട് സമയത്തെ കുറിച്ച് ചോദിക്കാനുണ്ട് ഓരോ ഓരോ സെക്കൻഡുകളെ കുറിച്ചും ചോദിക്കാനുണ്ട് ഓരോ ദിവസങ്ങളെ കുറിച്ചും ചോദിക്കാനുണ്ട് എല്ലാറ്റിനും വളരെ വ്യക്തമായ സ്പഷ്ടമായ മറുപടിയില്ലാതെ രക്ഷയില്ല അൽപാദങ്ങൾ അനക്കാൻ പറ്റൂല യുവത്വത്തെക്കുറിച്ച് പ്രത്യേകമായ ചോദ്യമുണ്ട് സമ്പാദ്യങ്ങളെ കുറിച്ച് ഇവിടെ നിന്നാണ് സമ്പാദിച്ചത് ഏത് രീതിയിലാണ് ചെലവഴിച്ചത് കണ്ണിനെ കുറിച്ച് ചെവിയെ കുറിച്ച് കാതിനെ കുറിച്ച് കാലിനെ കുറിച്ച് എല്ലാറ്റിനും വളരെ വ്യക്തമായി മറുപടി പറയണമെങ്കിൽ ഇവിടെ തെറ്റ് ചെയ്യാതെ ജീവിക്കേണ്ടതുണ്ട് അഥവാ ജീവിതത്തിൽ തെറ്റ് വന്നാൽ ഉടനെ ഒരു നന്മ ചെയ്യാൻ നമ്മൾക്ക് കഴിയണം തെറ്റ് ആളുകൾ ലോകത്തില്ല ഞാൻ പറയട്ടെ നിങ്ങളൊക്കെ വലിയ തെറ്റുകാരാണെന്ന് പറഞ്ഞ് ഞാൻ ഇത് തള്ളുകയല്ല തെറ്റ് ചെയ്യാത്ത ആളുകൾ ലോകത്തില്ല പക്ഷേ തെറ്റ് വരുമ്പോൾ ഇത് തെറ്റാണെന്ന ബോധത്തോടെ ഇനി ഞാൻ തെറ്റ് ആവർത്തിക്കൂല എന്ന ഉറച്ച വിശ്വാസത്തോടെ ഉടനെ തോവ ചെയ്ത് മടങ്ങാനുള്ള ഒരു സന്മനസ് നമ്മൾക്കുണ്ടാവണം അത് തെറ്റാണ് എന്നുള്ള ഒരു ബോധം ഉണ്ടാവണം തെറ്റായി പോയല്ലോ വേണ്ടായിരുന്നല്ലോ ഞാൻ ചെയ്തത് മോശമായി പോയല്ലോ എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാവണം ഈ ഒരു രീതിയിൽ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തെറ്റിൽ നിന്ന് മാറി പരിശുദ്ധമായ ഖുർആനിന്റെ അഹലുകാരായി അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുഹില്ലാഹുലി തങ്ങൾ പറഞ്ഞതുപോലെ നബി തങ്ങളുടെ ആ ഒരു മാതൃക പിൻപറ്റി നബി ലബിത്തങ്ങൾ പഠിപ്പിച്ച വഴിയേ ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം അള്ളാഹു തൂഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തൂഫിക്ക് ചെയ്യട്ടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ്

ആണുങ്ങളുടെ ഭാഗത്തൊക്കെ ബക്കറ്റ് വരും വളരെ നല്ല രീതിയിൽ എല്ലാവരും സഹകരിക്കുക നല്ലൊരു തുക ഇട്ട് കൊടുക്കുക ഒരു മിനിമം നൂറ് അഞ്ഞൂറ് രണ്ടായിരം ആയിരം ഈ ഒരു രീതിയിൽ എല്ലാവരും സഹകരിക്കുക ചെറിയ ചെറിയ പത്തും ഇരുപതും നട്ട് കൊടുത്തിട്ട് ഒരു കാര്യമില്ല അങ്ങൾക്കും വലിയ പ്രതിഫലം കൂട്ടും എനിക്ക് തോന്നുന്നില്ല ഇഷ്ടമുള്ളത് കൊടുക്കുമ്പോഴാണ് അള്ളാഹു പ്രതിഫലം തീരുന്നത് ഇഷ്ടമുള്ളത് കൊടുക്കുമ്പോഴാണ് അള്ളാഹു നമ്മൾക്ക് പ്രതിഫലം നൽകുന്നത് അപ്പൊ ആ ഒരു രീതിയിൽ വളരെ മാന്യമായ രീതിയിൽ വക്കറ്റുമായി സഹകരിക്കുക ചെറിയ തുക കൊടുക്കരുത് ഒരു പത്തു ഇരുപതൊക്കെ കൊടുത്തിട്ടുണ്ട് സത്യം ഒരു കാര്യമില്ല എന്നിട്ടാണ് അതുകൊണ്ട് ഒരു മിനിമം ഒരു നൂറെങ്കിലൂടാൻ ശ്രമിക്കുക അള്ളാഹു തോഫീഗ് ചെയ്യട്ടെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അവസാനം ഒരു പത്ത് മിനിറ്റ് കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് പറഞ്ഞു എനിക്ക് വേണ്ടി ചെയ്യണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആയിഷാ ബി വിറന്നി അല്ലാ നീ പൊറത്തു കൊടുക്കണേ അല്ലാ മാിഹാവേ ആയിഷാ ബി വി ജീവിതത്തിൽ ചെയ്തു പോയത് ഇനി ചെയ്യാനിരിക്കുന്നത് എല്ലാ ദോഷങ്ങളും കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ തെറ്റുകളും പൊറത്തു കൊടുക്കണേ എന്ന് ആയിഷാ ബിറീ അള്ളാഹുവിന്റെ ഹബിബതു ചെയ്തു രഹസ്യമായി ചെയ്തത് പരസ്യമായി ചെയ്തത് ആയിഷാക്ക് നീ പൊറത്തു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ആയിഷാ ബി ചിരിച്ച് 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 തങ്ങളുടെ മടിത്തട്ടിലേക്ക് വീഴുകയാണ് വീഴുകയാ ചിരിക്കാൻ ഐഷാ ബി വിയെ എന്താ ഇത്ര ചിരിക്കാൻ സന്തോഷമായോ എങ്ങനെയാണ് നബി എനിക്ക് സന്തോഷമാവാതിരിക്കുക ചെയ്താൽ എങ്ങനെയാണ് എനിക്ക് സന്തോഷമാവാതിരിക്കുക എന്റെ ജീവിതത്തിൽ വന്ന വരാനിരിക്കുന്ന രഹസ്യമായ പരസ്യമായ എല്ലാ തെറ്റുകൾക്കും നിങ്ങൾ അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ചിരിക്കുകയാണല്ലോ പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഹബീബെ ഞാൻ സന്തോഷിക്കാതിരിക്കുക അപ്പോഴാണ് ലബിത്തങ്ങള് പറഞ്ഞത് സഹോദരങ്ങളെ സഹോദരിമാരെ ഒന്നിവിടെയൊക്കെ ശ്രദ്ധിക്കണം ആ സമയത്ത് നബിത്തങ്ങൾ പറഞ്ഞു വല്ലാ അള്ളാഹുവാണ് സത്യം ഇന്നഹാലതാ വീ ലി ഉമ്മീ ഇതേ പ്രാർത്ഥന എല്ലാ നിസ്കാരത്തിലും ഞാൻ ചെയ്യാറുണ്ട് ലി ഉമ്മച്ചീ എൻ്റെ സമുദായത്തിന് വേണ്ടി നമ്മൾക്ക് നമ്മൾക്ക് വേണ്ടി വേണ്ടി ഹബീബ് എല്ലാ ദിവസവും ഇതേപോലെ ദു ചെയ്യുന്നുണ്ട് ഓരോ നിസ്കാരത്തിലും ദു ചെയ്യുന്നുണ്ട് എന്താണ് ചെയ്യുന്നത് ഫീ കുല്ലി എല്ലാ നിസ്കാരത്തിലും ഞാൻ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട് എന്താണ് ദുആ ഉമ്മതി എൻ്റെ സമുദായത്തിന് നീ പൊറത്തു കൊടുക്കണേ അല്ലം ബിഹിം മാതാഹർ അവരുടെ ജീവിതത്തിൽ വന്നത് വരാനിരിക്കുന്നതുമായ എല്ലാ തെറ്റുകളും പൊറത്തു കൊടുക്കണേയല്ല അവര് രഹസ്യമായതും പരസ്യമാക്കിയതും നീ പുറത്തു കൊടുക്കണേ എന്ന് ഓരോ ഓരോ നിസ്കാരത്തിലും നമ്മൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് ചെയ്യുന്നുണ്ട് എന്ത് ആവശ്യമാണ് ഹബീബിനുള്ളത് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്ത് ആവശ്യമാണുള്ളത് പക്ഷേ തൻ്റെ സമുദായത്തിലെ അവസാന വ്യക്തിക്കു വരെ ഓരോ നിസ്കാരത്തിലും ദുആ ചെയ്തത് എൻ്റെ ഉമ്മത്തിലെ ഒരാളും നരകത്തിൽ കിടക്കാൻ പാടില്ല എന്ന പ്രതീക്ഷയോടെയാണ് ആ ഒരു സ്നേഹം ലബിത്തങ്ങൾക്ക് നമ്മളും തിരിച്ചു കൊടുക്കണം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അല്ലാഹു അല്ലാഹു തോഫീഖ് ചെയ്യട്ടെ പക്ഷേ സ്നേഹമെന്ന് പറയുന്നത് ആകെ പന്ത്രണ്ട് വരുമ്പോ കുപ്പായിടലല്ല പച്ചപ്പതാക അണിക്കലല്ല അലങ്കാരങ്ങൾ ഉണ്ടാക്കലല്ല പുതിയ വണ്ടിയും വാഹനങ്ങളും കറങ്ങലല്ല സ്നേഹം എന്ന് പറയുന്നത് തങ്ങൾ ജീവിച്ചതുപോലെ ജീവിക്കലാൻ ലഭിച്ചങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ജീവിക്കലാണ് ലഭിച്ചങ്ങൾക്കിഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ ഒഴിവാക്കലാണ് സ്നേഹമെന്ന് പറയുന്നത് അവസാനമായി ലും മിന്നം ഫുസിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അതേ ശരീരത്തിൽ നിങ്ങളുടെ അതേ വർഗത്തിൽപ്പെട്ട നിങ്ങളുടെ അതേ ഇനത്തിൽപ്പെട്ട ഒരു പ്രവാചകന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞയച്ചത് അസീസു അലൈഹിമ അനിച്ചും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം പ്രയാസമുണ്ടാകുമ്പോ അള്ളാഹുവിന്റെ ഹബീബിനും പ്രയാസമാണ് നിങ്ങൾക്ക് പ്രയാസമുണ്ടായാൽ നമ്മൾക്കൊരു വിഷമമുണ്ടായാൽ എന്റെ ഹബീബ് ഇന്നത് പ്രയാസമാണ് നമ്മൾക്ക് ദുഃഖമുണ്ടായാൽ ആ ദുഃഖത്തിൽ ഹബീബും പങ്കു ചേരുന്നുണ്ട് നമ്മൾക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ ഒരു പ്രതിസന്ധിയിൽ എൻ്റെ ഹബീബും പങ്കുചേരുന്നുണ്ട് ഹരീസുൻ അലൈക്കും നിങ്ങളോട് താൽപ്പര്യമുള്ള ആളാണ് നിങ്ങളെല്ലാവരും നരകത്തിൽ കിടക്കാതെ സ്വർഗത്തിലെത്തണമെന്ന് ചിന്തിക്കുന്ന ആളാണ് നാളെ അഷറാ വൻസഭയിൽ ഷഫായത്ത് കഴിഞ്ഞ് ആളുകൾ സിറാത്ത് പാലത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകുമ്പോ ചില ആളുകൾ ആ നരകത്തിലേക്ക് സിറാത്ത് പാലത്തിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന സന്ദർഭമുണ്ട് സാഹചര്യമുണ്ട് സിറാത്ത് പാലത്തിൽ നിന്ന് ഒരടി മുന്നോട്ട് അടുക്കാൻ കഴിയാതെ ഒരു ചവിട്ട് മുന്നോട്ട് ചവിട്ടാൻ കഴിയാതെ ചുട്ടുപൊള്ളുന്ന നരകാഗ്നിയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമുണ്ട് ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബിന് വേണമെങ്കിൽ സ്വർഗത്തിൽ പോയി നല്ല സന്തോഷത്തോടെ ജീവിക്കാം പക്ഷേ സിറാത്തിൻ്റെ മറ്റേ തലയിൽ നിന്ന് മറുകരയിൽ നിന്ന് ലബിത്തങ്ങളുടെ സമുദായക്കാർ ലബിത്തങ്ങളുടെ ഉമ്മത്തെ ആ പാലത്തിലൂടെ കടന്നു വരുമ്പോൾ മറുകരയിൽ നിന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബതു ചെയ്യുന്നത് അള്ളാഹുസലിം അള്ളാഹുസം എന്റെ സമുദായമാണ് പാലത്തിലൂടെ വരുന്നത് അള്ളാഹുവേ രക്ഷപ്പെടുത്തണേ അള്ളാഹുവേ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ് പാലത്തിന്റെ മറുകരയിലിരുന്ന് സിറാത്ത് പാലത്തിന്റെ മറുഭാഗത്ത് നിന്ന് ഉമ്മത്ത് അവസാനത്തെ മെമ്പറും കടന്നു പോകുന്നത് വരെ അള്ളാഹുവിന്റെ ഹബീബദ് മുഹമ്മദു എന്ത് നൽകി തിരിച്ചെന്ത് നൽകി ഒരു നൂറ് സ്വലാത്തു ദിവസവും ചെല്ലാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ ഉമ്മമാരെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ എൻ്റെ സ്നേഹിതന്മാരായ ചെറുപ്പക്കാരെ പൊങ്ങന്മാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോട് പറയാനുള്ളത് ഈ ഹബീബിനോടുള്ള സ്നേഹം എന്ത് സ്നേഹമാണ് നമ്മൾ തിരിച്ചു കൊടുത്തത് ഉപ്പയെ സ്നേഹിക്കുന്നുണ്ട് ഉപ്പയാണ് കുപ്പായം വാങ്ങിച്ചു തരുന്നത് ഉമ്മയെ സ്നേഹിക്കുന്നുണ്ട് ഉമ്മയാണ് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് ജ്യേഷ്ഠന്മാരെ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങളുടെ ചോരയാണ് കുടുംബക്കാരെ സ്നേഹിക്കുന്നുണ്ട് ഉസ്താദുമാരെ അധ്യാപകരെ അവർ ഞങ്ങൾക്ക് പഠിപ്പിക്കുന്നുണ്ട് ഓരോ ആളുകളെ സ്നേഹിക്കാൻ ഓരോ കാരണങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ ഹബീബിനെ താങ്കൾ എനിക്ക് ഉപ്പയേക്കാളും ഉമ്മയേക്കാളും വലുതാണ് സത്യമാണതെ ഞങ്ങളുടെ ഉമ്മയെക്കാളും ഞങ്ങളുടെ ഉപ്പയെക്കാളും ഞങ്ങൾ സ്നേഹിച്ചത് ഞങ്ങളുടെ ഹബീബ് തന്നെയാണ് ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ് ഒന്നിവിടെ ശ്രദ്ധിക്കണേ ഞങ്ങളുടെ ഉപ്പയെക്കാളും ഞങ്ങളുടെ ഉമ്മയെക്കാളും ഞങ്ങൾ സ്നേഹിച്ചത് ഞങ്ങളുടെ ഹബീബ് തന്നെയാണ് കാരണം ദുനിയവിൽ ഒരു പക്ഷേ ഉമ്മമാര് സ്നേഹം കാണിച്ചേക്കാ ഉപ്പമാർ സ്നേഹം കാണിച്ചേക്ക പക്ഷേ നാളെ ആഹ്രത്തിലെത്തുമ്പോ ഈ സ്നേഹിച്ച ഉമ്മമാർ ഉപ്പമാര് കൈമലർത്തുന്നൊരു സമയം വരാനുണ്ട് ഏത് സമയമാണത് ഉമ്മമാരെ കാണുമ്പോൾ മക്കൾ ഓടുകയാണ് മക്കളെ കാണുമ്പോൾ ഉമ്മമാരോടുകയാണ് ഉപ്പമാരോടുകയാണ് ജ്യേഷ്ഠാനുജന്മാരോടുകയാണ് ഭാര്യ ഭർത്താക്കന്മാരോടുകയാണ് ചങ്ങാതിമാരോടുകയാണ് എല്ലാവരും ഓടുകയാണ് ആർക്കും ഒരാളെയും നോക്കാൻ കഴിയുന്നില്ല ഉമ്മയ്ക്ക് മക്കളെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല മക്കൾ ഉമ്മയുടെ അടുത്തേക്ക് പോകുമ്പോ മോനെ എന്റെ സമയം കഴിഞ്ഞു എനിക്ക് നിന്നെ നോക്കാൻ കഴിയില്ല എന്റെ കാര്യം തന്നെ കഷ്ടമാണ് ഉപ്പാ എന്നെ കാക്കുമോ എന്ന് ചോദിക്കുമ്പോ ഉപ്പ പറയുന്നതും സദൈവ മോനെ എനിക്കെന്റെ കാര്യം തന്നെ കഷ്ടമാണ് എല്ലാവരും കൈയൊഴിയുന്നൊരു സമയച്ചേ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത് ഉമ്മീ ഞാ നോക്കിക്കോളാ ഞാൻ നിങ്ങളെ സംരക്ഷിച്ചോളാ ഞാൻ അള്ളാഹുവിനോട് ഷഫാത്ത് ചോദിച്ചോളാ ഉമ്മ കൈവടിയുന്ന സമയമാണത് ഉപ്പ കൈവടിയുന്ന സമയമാണത് സന്താനങ്ങൾ കൈവടിയുന്ന സമയമാണത് ആ സമയത്ത് ഘട്ടങ്ങളിൽ നമ്മെ കൈവടിയാതെ നമ്മൾക്ക് വേണ്ടി നമ്മളുടെ കൂടെ നിൽക്കുന്ന ഹബീബാണ് താങ്കൾ ഉമ്മയാണോ ഉപ്പയാണോ അല്ല ഉമ്മയെക്കാളും മുപ്പയക്കാളും വലുതാണ് ഉമ്മയിലും ഞങ്ങളുടെ ഉപ്പയിലും അങ്ങേക്കാൾ നല്ല ഒരു സ്നേഹമോ അങ്ങേക്ക് ഞങ്ങളോടുണ്ടായിരുന്ന ബന്ധമോ ഞങ്ങൾ കാണുന്നില്ല മനോഹരമാണ് വൽ ഹബീബിൽ അതുകൊണ്ട് എന്റെ ശബ്ദം ശവിച്ച സഹോദരങ്ങളോട് ചെറുപ്പക്കാരോട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോട് പറയാനുള്ളത് ഈ ഒരു നബിദിനത്തിന്റെ സന്ദേശമായി നിങ്ങളിത് മനസ്സിലാക്കിയാൽ മതി സ്വൽ സ്വഭാവികളായി മാറണം ആരെയും വെറുപ്പിക്കരുത് ആരെയോ ആരോടും മോശമായി പെരുമാറരുത് ചെറിയ ചെറിയ വിഷയങ്ങൾ പറഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങളെടുത്ത് തല്ലുകൂടരുത് ശണ്ട കൂടരുത് സോഷ്യൽ മീഡിയകളിലൂടെ ആളുകൾ അപകീർത്തിപ്പെടുത്തരുത് അനാവശ്യമായി കുറ്റവും കുറവും പറയരുത് വലിയ ഒരു പ്രശ്നമാക്കി പർവ്വതീകരിച്ച് മാറ്റരുത് അതിന് പകരം അള്ളാഹുവിന്റെ ഹബീബിന് ഒരു നൂറ് സ്വലാത്ത് ചെല്ലാ നമ്മൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഇൻഷാ അള്ളാഹ് ഇന്ന് മുതൽ നമ്മളൊരു പ്രതിജ്ഞയെടുത്ത് അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു നൂറ് സ്വലാത്ത് അള്ളാഹു അലാ സിനി വലി സിനാഹുമ്മൻ സൈദിനദ് അള്ളാഹുവേ അള്ളാഹുവിൻ്റെ ഹബീബിന് വേണ്ടി നൂറ് സ്വലാത്ത് നമ്മളൊരു ദിവസം ചെല്ലണം ചെല്ലിയാലോ ആയിരം ചെറ്റുകൾ അള്ളാഹു അയച്ചു തരും ആയിരം കുറ്റങ്ങൾ അല്ലാഹു മായ്ച്ചു തരും സ്വർഗത്തിലായിരം തട്ടുകൾ ആയിരം സ്ഥാനങ്ങൾ അല്ലാഹു വർദ്ധിപ്പിച്ചു തരും നന്മയുടെ ഏടിൽ ആയിരം നന്മകൾ അല്ലാഹു എഴുതി വെക്കും നമ്മുടെ ദുഃഖങ്ങളെ അള്ളാഹു മാറ്റിമറിക്കും നമ്മുടെ പ്രയാസങ്ങളെ അള്ളാഹു നീക്കിത്തരും സന്തോഷമാണ് ജീവിതം ഒരു നൂറ് സ്വലാത്ത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിൽ ദിനേന ചെല്ലണം രാവിലെ ചെല്ലണം അതേപോലെ ഒരു നൂറ് രാത്രി ചെല്ലണം ഇരുന്നൂറ് സ്വലാത്ത് ചെല്ലാൻ ഒരു പത്ത് മിനിറ്റ്

ചൊല്ലിക്കോളൂ ൾക്കുള്ള പരിഹാരമാണത് വിഷമങ്ങൾക്കുള്ള പരിഹാരമാണത് കടങ്ങൾക്കുള്ളത് രോഗങ്ങൾക്കുള്ള ശമനമാണത് അല്ലാഹു നൽകട്ടെ റബ്ബ് വളരെ മാന്യമായി ജീവിക്കാനും തെറ്റ് ചെയ്യാതെ ജീവിക്കാനും അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച് ജീവിക്കാനും അള്ളാഹു തൂഫിക്ക് ചെയ്യട്ടെ ഈ ഒരുമിച്ച് കൂടിയത് നാളെ ആഹ് ഉപകരിക്കുന്ന ഒരു സദസ്സായി അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനത്തിന്റെ പേരിൽ സന്തോഷിച്ചത് സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് ചെറിയ ഒരു കുഞ്ഞായി ആ സമയത്ത് പ്രവാചകനല്ലോ തന്റെ ജ്യേഷ്ഠന് ഒരു കുഞ്ഞ് ജനിച്ചു എന്നറിഞ്ഞപ്പോ തന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ പ്രസവിച്ചു എന്നറിഞ്ഞപ്പോ അബൂലഹബ് സന്തോഷിച്ചില്ലേ ആ സന്തോഷത്താൽ ഒരു അടിമയെ മോചിപ്പിച്ചില്ലേ നരകത്തിലാണെന്ന് പരിശുദ്ധമായ ഖുർആൻ ആണയിട്ട് പറഞ്ഞ ആളാണല്ലോ അബൂലഹബ് ആ അബൂലഹബിന്റെ നരകത്തിൽ എല്ലാ തിങ്കളാഴ്ചയും ഒരു ആശ്വാസം ലഭിക്കുന്നത് എല്ലാ തിങ്കളാഴ്ചയും ഒരു കുളിർമ ലഭിക്കുന്നത് എല്ലാ തിങ്കളാഴ്ചയും ഒരു സന്തോഷം ലഭിക്കാനുള്ള കാരണം ജനിച്ചതിന്റെ പേരിൽ സന്തോഷിച്ചതാണ് മുഖം നോക്കി മുഹമ്മദ് മുഹമ്മദേ നീ നശിക്കട്ടെ മുഹമ്മദേ നീ തുരഞ്ഞു പോവട്ടെ മുഹമ്മദേ നീ നശിക്കട്ടെ എന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖം നോക്കി പ്രാർത്ഥിച്ച അള്ളാഹുവിന്റെ ഹബീബിൻ്റെ മുഖം നോക്കി ആളിക്കത്തുന്ന നരകത്തിൽ അബൂലഹബ് പ്രവേശിക്കുമെന്ന് ഉറപ്പ് നൽകിയ പരിശുദ്ധമായ ഖുർആനിൽ അബൂലഹബിന്റെ നരകത്തിൽ അല്ലാഹു സന്തോഷം നൽകുന്നത് ആശ്വാസം നൽകുന്നത് ജന്മദിനത്തിൽ സന്തോഷിച്ചതിൻ്റെ പേരിലാണെങ്കിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അള്ളാഹുവിനോട് ചെറുക്കുവെക്കാത്ത അഞ്ചു നേരം അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന അഞ്ചു നേരം നിസ്കരിക്കുന്ന നമ്മെ പോലെയുള്ള ആളുകൾക്ക് അള്ളാഹു സ്വർഗം നിഷേധിക്കുമെന്ന് തോന്നുന്നുണ്ടോ അല്ലാഹു സ്വർഗം തരില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആശ്വാസം നൽകിയ റബിന് നമ്മൾക്ക് സ്വർഗം നൽകാൻ കഴിയില്ലെന്ന് തോന്നുന്നുണ്ടോ അതുകൊണ്ട് സ്നേഹം ആഭാസമായി മാറാതെ സ്നേഹം തോന്നിവാസമായി മാറാതെ ആത്മാർത്ഥമായ സ്നേഹമാണെങ്കിൽ ഇതുകൊണ്ട് കരസ്ഥമാക്കാൻ സാധിക്കും നമ്മെ ഒരുമിച്ച് ും നാളെ മദ്രസ ഉണ്ടായിരിക്കുന്നതല്ല വൈകുന്നേരം മകരവിന് ശേഷം നമ്മുടെ പരിപാടികൾ ആരംഭിക്കും അതുകൊണ്ട് മകരീവിന് കൃത്യം മകരവിനെത്തണം അപേക്ഷിക്കുന്നു ഉസ്താദിനോട് ഒരു അപേക്ഷയുള്ളത് ഇവിടെ മൺമറഞ്ഞ് പോയ നമ്മുടെ മഹലത്തിന് വേറെ വേണ്ടപ്പെട്ട ബഹുമാനപ്പെട്ട സൂപ്പി മാസ്റ്റർ ഉസ്താദ് പറഞ്ഞതുപോലെ ഖുർആാന് മാത്രം വേണ്ടി ജീവിച്ച് മരിച്ചുപോയ സൂപ്പി മാസ്റ്റർ നമ്മുടെ പ്രസിഡന്റ് ആയിരുന്നു സെക്രട്ടറി ആയിരുന്നു എല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്ത സൂപ്പി മാസ്റ്റർ അതുപോലെ തന്നെ അന്ദ്രു ഹാജിക്ക അതുപോലെ തന്നെ തൈക്കണ്ടി മായൻ ഹാജിക്ക അങ്ങനെ കെ പി കെ അഹമ്മദ് സാഹിബ് അങ്ങനെ യമാനി സാഹിബ് അങ്ങനെ ഏറെ ഈ മഹലത്തുമായി ബന്ധപ്പെട്ട ഉസ്താദന്മാരും നേതാക്കന്മാരും ഒക്കെ മൺമറിഞ്ഞു പോയ ആളുകൾക്ക് പ്രത്യേകം ഉസ്താദ് ദുവാ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബഷീർ ബാഖബി ഉസ്താദ് ബഷീർ ബാഖബി ഉസ്താദിന്റെ കുട്ടി ഐ സിയുയിലാണ് അതിനുവേണ്ടി ദുവാ ചെയ്യണം അതുപോലെ നമ്മുടെ കെ പി കെ അഹമ്മദാജിയുടെ മകൻ പ്രൈസ് സ്വന്തം ഉപ്പയുടെ പേരിൽ ദ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഉസ്താദുമാർക്ക് ഒരു കവറ് നൽകാൻ വേണ്ടി ഉസ്താദിനോട് പറയാൻ പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് നൽകും ഇത് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു സദർസ്താദ് സാജിദ് ഫൈസി എല്ലാ ഉസ്താദ്മാർക്കു വേണ്ടി സ്വീകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഈ മഹലത്തിൽ രോഗികളായി കിടക്കുന്ന ഓന്തത് അബ്ദുള്ള ഹജിക്ക മറ്റ് കൊക്കോടന്യൂസു അജിക്ക എല്ലാവർക്കും വേണ്ടി ഉസ്താദ് പ്രത്യേകം ദുവാചിയും ദുവാക്ക് വേണ്ടി ഉസ് ബഹുമാനപ്പെട്ട യമാനി അവരെ ഈ ഈ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ വേണ്ടി വേണ്ടി സ്വാഗതം ചെയ്യാൻ ചെറിയൊരു ാഹു നമ്മുടെ ഒരുപാട് ആളുകൾ അതൊക്കെ വായിച്ചു ഒരുപാട് ആളുകൾ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് പേരെടുത്തിട്ട് ആരെയും പറയുന്നില്ല ഈശാ അത് എല്ലാ ആളുകൾക്കും വേണ്ടി ആഴ്ചയാണ് ആവശ്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പോൾ ആത്മാർത്ഥമായി അമീൻ പറയണം അള്ളാഹു എല്ലാ ആളുകളുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ

അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വന്നു പോയ രഹസ്യമായത് പരസ്യമായത് അറിഞ്ഞു ചെയ്തത് അറിയാതെ ചെയ്തത് ചെറുത് വലുത് എല്ലാം ഞങ്ങൾ തുറന്ന് പറയുകയാണുള്ള അള്ളാഹുവെ എല്ലാം ഞങ്ങൾ സമ്മതിക്കുകയാണ് റബ്ബേ തൗബ ചെയ്ത് ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങുകയാണുള്ള നിന്നോടുള്ള വെല്ലുവിളിയായി നിന്നോടുള്ള ധിഖാരം കൊണ്ട് ഞങ്ങളൊരു തെറ്റുപോലും ചെയ്തിട്ടില്ല റബ്ബേ അള്ളാഹുവെ ഞങ്ങൾക്ക് മാപ്പ് നൽകണേയല്ലോ ഇനിയുള്ള കാലം തെറ്റു ചെയ്യാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണയല്ലോ അല്ലാഹുഹെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേല്ലോ

أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا هب لنا من لدنك ذرية طيبة إنك سميع الدعاء ربنا هب لنا من الصالحين അള്ളാഹുവേ ഞങ്ങളെ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഞങ്ങളുടെ ഭാര്യമാരെ കൺകുളിർമയുള്ളവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ അള്ളാഹുവേ വിവാഹപ്രായമെത്തിയവർക്ക് കുഫുവച്ച ഇണകള് നൽകണേ അല്ലാ അള്ളാഹുവേ കല്യാണം കഴിഞ്ഞവർക്ക് സ്വാലിഹീങ്ങളായ മക്കള് നൽകണേ അല്ലാ അള്ളാഹുവേ നൽകിയ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ല മക്കളില്ലാതെ ഒരാളെയും നീ പരീക്ഷിക്കൽ അറഭേ ഗർഭിണികൾക്ക് സുഖപ്രസവം നീ നൽകണേ അല്ല اللهم صل على سيدنا محمد تب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك നീ നീ നിലനിർത്തണേ തന്ന ഞങ്ങളുടെ മരണം വരെ നിലനിർത്തണേ നീ തന്ന സമ്പാദ്യങ്ങളും നീ തന്ന സന്താനങ്ങളും ഞങ്ങളുടെ മരണം വരെ നീ നിലനിർത്തണേ അല്ല അള്ളാഹുവേ എന്തൊക്കെ സുഖങ്ങളാണ് സൗകര്യങ്ങളാണ് നീ ഞങ്ങൾക്ക് നൽകിയത് അതെല്ലാം ഞങ്ങളുടെ മരണം വരെ നീ നിലനിർത്തണേ അല്ല

അള്ളാഹുവേ എല്ലാവർക്കും ശിഫ നൽകണേ അല്ല നീയാണല്ലോ ശിഫ നൽകുന്നത് നീയാണല്ലോ ആരോഗ്യം നൽകുന്നത് നീയാണല്ലോ രോഗം നൽകുന്നത് നിന്നോടാണ് ഞങ്ങൾ ചോദിക്കുന്നത് റബ്ബേ നീ ശിഫ നൽകണേ ആരോഗ്യം നൽകണേ റബ്ബേ അള്ളാഹുവേ മാറങ്ങൾ നൽകി നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ പെട്ടെന്നുള്ള അപകടങ്ങൾ ആക്സിഡന്റ് പോലെയുള്ള മരണങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങൾ നിന്റെ ശർറായ കഥയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ കാക്കണേയല്ല ഞങ്ങൾ ചെയ്ത തെറ്റ് കാരണം നീ ഞങ്ങളെ നശിപ്പിക്ക

രോഗികൾക്ക് ശിഫ മരിച്ചവർക്ക് തൊട്ട് തൊട്ട് നീ നീ ഞങ്ങളെ ഞങ്ങളെ കാക്കണേ കാക്കണേ വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ല ഈ പരിപാടിക്ക് വേണ്ടി ഓടിച്ചാടി നടന്നതിന്റെ സംഘാടകർ ചെറുപ്പക്കാർ സഹായിച്ചവർ സഹ സംഭാവന നൽകിയവർ സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി സഹായിച്ചവർ എല്ലാവർക്കും മിഹപര വിജയം നൽകണയല്ല ഭക്ഷണം നൽകുന്ന സ്വർഗീയ വോട്ടുകാർക്ക് നൽകണയല്ല എല്ലാവർക്കും ഈമാൻ സലാമത്തായി പുഞ്ചിരിച്ച് മരിക്കാനുള്ള റബ്ബനാ علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلي عليه وسلم سيكم بالدعاء جزاكم الله خير السلام عليكم